ഓക്കെ. അപ്പൊ നിങ്ങൾ പുതിയ ആൾക്കാരാണെങ്കിൽ, പഴയ ആൾക്കാർക്ക് അറിയാമായിരിക്കും, പുതിയ ആൾക്കാരാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ആക്സസ് ഇല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ മെയിൽ ഐഡി എനിക്ക് പേഴ്സണലായിട്ട് ഷെയർ ചെയ്യുക. അപ്പൊ എന്നിട്ട് അതിനുശേഷം നിങ്ങൾ ഇതിൽ പോയിട്ട് ഫയൽ പോയിട്ട് മേക്ക് എ കോപ്പി എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കോപ്പി ചെയ്തിട്ട് ഈ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയും ഈ പേര് കൊടുക്കുക. കാരണം ഇപ്പൊ സാസ്കൻ ടെക്നോളജീസ് എന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല, കാരണം എൻഎസ്സിയിൽ ഒരു കോഡ് ഉണ്ട്, അതാണ് സാസ്കൻ. എക്സാമ്പിൾ ഇസ് ഇറ്റ് ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? എനിക്ക് നിങ്ങൾ ആരെയും കാണാം, ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോ അതിനുശേഷം നിങ്ങൾ ഏതൊക്കെയാണ് എടുക്കുന്നത്? ഇപ്പോ സാസ്കൻ നമ്മൾ 688 എടുത്തു, 30 ക്വാണ്ടിറ്റി. നമ്മുടെ ബൈ ഡിഫോൾട്ട് 30 ക്വാണ്ടിറ്റി ആണ്, കാരണം ഒരു ഒരു സ്റ്റഡി പർപ്പസിന്റെ പോലെ, മനസ്സിലായില്ലേ? അപ്പൊ അത് പൂജ്യമായാലും അറ്റ്ലീസ്റ്റ് നമുക്ക് നിന്ന് നിന്ന് എന്താ പറയാ, നമ്മൾ വീഴത്തില്ലല്ലോ. ആ ഒരു രീതിയിലാണ് ഞാൻ വെറുതെ പറഞ്ഞത്. വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ എങ്ങനെ ഒരു ചെറിയ ക്വാണ്ടിറ്റി വെച്ചിട്ട് നല്ല സ്റ്റോക്കുകൾ, ഏതൊക്കെ ഫണ്ടമെന്റൽസും അതുപോലെ തന്നെ ടെക്നിക്കൽസും വെച്ചിട്ട് എടുക്കാമെന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ക്ലാസ്. അപ്പൊ ഈ ഒരു ലെഡ്ജർ ആണ് വളരെ ഇമ്പോർട്ടന്റ്. നിങ്ങളിപ്പോ ഞാൻ പറയുന്ന സ്റ്റഡി കോഴ്സ് എടുത്താലും എടുത്തില്ലെങ്കിലും നിങ്ങൾ ഒരു നല്ലൊരു ട്രേഡർ ആകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഭാവിയിൽ നല്ലൊരു എന്താ പറയാ ഒരു ഡിസിപ്ലിൻ ആയിട്ട് ട്രേഡ് ചെയ്യണമെങ്കിൽ ഇത് ഇങ്ങനെ ഒരു സാധനം, ഇതൊരു സാമ്പിൾ മാത്രമാണ്, നിങ്ങൾക്ക് സ്വയം ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരുപാട് ഷീറ്റുകൾ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പലയിടത്തും ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടിയേക്കാം, എനിക്കറിയില്ല. ഇത് നമ്മൾ സെറ്റ് ചെയ്ത് തന്നെയാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇതെല്ലാവരും നിങ്ങൾ യൂസ് ചെയ്യുക, അതിനുശേഷം ആവറേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് ഇതിൽ മോഡിഫൈ ചെയ്താൽ മതി. അപ്പൊ ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കൊടുത്ത കോഴ്സ്. ഇപ്പോൾ ചിലതൊക്കെ പോയി കിടക്കുവാണ്, ചിലതൊക്കെ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത് ഇവിടെ ഉള്ള ആൾക്കാരാണ്. എനിക്കൊന്ന് മനോജ് സാർ, ഇർഷാദ്, മിർഷാദ്, ഫ്രെഡി കുറച്ച് ആൾക്കാരൊക്കെയാണ് ചെയ്യുന്നത്. ഇതാരൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല, ഞാൻ നോക്കുന്നില്ല. ഈ ഗൂഗിൾ ഷീറ്റ് അപ്ഡേറ്റ് ചെയ്യുന്ന അഡ്മിൻസ് ഉണ്ടോ? മനോജ് സാർ ഉണ്ട്, വേറെ ആരുണ്ട് ഇവിടെ? അജിത് മിനോൻ, ജോസഫ്, മുഹമ്മദ് ഫൈസൽ, ഓക്കെ ഓക്കെ, നമ്മൾ അതിലോട്ട് പോകുന്നില്ല. എനിക്ക് സുനിത മേഡം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് തോന്നുന്നു അല്ലേ? നിങ്ങൾക്ക് അഡ്മിൻ ആക്സസ് ഉണ്ടോ സുനിത മേഡം? ഇല്ല, പക്ഷേ ആ ഇല്ല. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ലെഡ്ജർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് എല്ലാവരും മനസ്സിലാക്കുക. ഇതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഇപ്പോൾ ഇപ്പൊ പറയാം, എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ക്യുക്കിയിൽ, ക്യുക്കിയിൽ നിങ്ങൾ നിങ്ങളുടെ ഷീറ്റിൽ നിങ്ങൾ മേക്ക് കോപ്പി ചെയ്യുക, നിങ്ങൾ സേവ് ചെയ്യുന്നു, അവിടെ ക്യുക്കിയിൽ നടിക്കുന്നു. നിങ്ങൾ മേടിക്കുന്നത് 50 ക്വാണ്ടിറ്റി ആണെങ്കിൽ 50, 30 പേരെ ക്വാണ്ടിറ്റിയുടെ താഴെ 50 കൊടുക്കുക. നിങ്ങൾ മേടിക്കുന്നത് 100 ആണെങ്കിൽ 100 കൊടുക്കുക. അത് നിങ്ങളുടെ ക്യാപിറ്റൽ വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിസ്ക് ബെയറിംഗ് കപ്പാസിറ്റി വെച്ചിട്ട് വേണം ചെയ്യാം. ഇസ് ഇറ്റ് ക്ലിയർ? എല്ലാവർക്കും ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു, റൈറ്റ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോണം, ആവശ്യമൊന്നുമില്ല. ഓക്കെ, കാരണം ആരും നമ്മൾ പറയുന്നില്ല ട്രേഡ് ഫോർ ലിവിങ് അല്ലേ. ഞാനിത് സീരിയസ് ആയിട്ട് എടുക്കുന്നത് കാരണം നമ്മുടെ ജോലി പോയാലും നെക്സ്റ്റ് ഇതിൽ നമുക്കൊരു ലിവിങ് കിട്ടണം അല്ലേ. പക്ഷെ നമ്മളെ ഈ ശില്പാമേഡ് അതൊക്കെ ആദ്യമേ 485 അങ്ങനെ ആവറേജ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ 455 അല്ലെ എൻട്രി ചെയ്യാൻ നമ്മളെ അങ്ങനെ. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരുപാട് ലോസി കിടക്കുന്നത് ആവറേജ് ചെയ്യുന്നതാണോ നല്ലത്, അതെ അത് പുതിയതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ? അങ്ങനെയല്ല. അപ്പൊ ശില്പം അവിടെ കയറിയിട്ട് നമ്മൾ ഇപ്പൊ എത്ര 50, 100 സ്റ്റോക്ക് പറഞ്ഞാൽ ചിലപ്പോ ഒരു 10 എണ്ണം പൊട്ടിക്കിടക്കുമായിരിക്കും. ഓക്കെ, അപ്പൊ അവരെ എന്തുകൊണ്ട് അത് പൊട്ടിയെന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇപ്പൊ ശില്പം അവിടെ കയറുന്നത്? എന്താ സംഭവിച്ചത്? അവരുടെ 2 പ്ലാന്റിന് ലോസ് വന്നു, അല്ലെങ്കിൽ അതിന് സെക്യൂരിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല അതിന്റെ കേസിൽ. അപ്പൊ അത് അതിന് യുഎസിന്റെ അപ്രൂവ്, യുഎസ്ഐയുടെ അപ്രൂവൽ ഒക്കെ വന്ന് സമയം എടുക്കും. പക്ഷെ അത് ഫണ്ടമെന്റലി സ്ട്രോങ് ആണ്, വേറെ പ്രശ്നം ഒന്നുമില്ല. ചിലപ്പോ അടുത്ത 2 ക്വാർട്ടർ കൂടെ ചിലപ്പോ ഡിപ്പായും, ഡിപ്പായിരിക്കും, റൈറ്റ്? അപ്പൊ അത് ആവറേജ് ചെയ്യണമെന്നില്ല, കാരണം നമ്മൾ ആവറേജ് സ്ട്രക്ട് ചെയ്യും. ഒന്നിൽ 10% ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹോൾഡ് ചെയ്യുന്നെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യാം. അങ്ങനെയുള്ള സ്റ്റോക്ക്, കാരണം നമുക്ക് എല്ലാം പ്രോഫിറ്റ് കിട്ടത്തില്ലല്ലോ. സ്റ്റോപ്പ് ലോസ് അതുപോലെ ഒരു ഷെയർ ആണ് KRBL. അതെ അതെ, ക്യാബിലും അത് തൽക്കാലം ആവറേജ് ചെയ്യണ്ട, കാരണം സി അവിടെയാണ്. ഓക്കെ, വെൽ നമ്മുടെ അടുത്ത ടോപ്പിക് KRBL കേസ് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, പുതിയ ആൾക്കാരാണെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടാവും. 10 നമ്മുടെ ക്യാപിറ്റലിന്റെ 10% മാത്രമേ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവൂ, റൈറ്റ്? അപ്പൊ ഇവിടെ നമ്മൾ ശില്പയായാലും KRBL 10% ആയിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അപ്പൊ അത് വലിയ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ, റൈറ്റ്? നമ്മളിപ്പോ ചിലപ്പോ ഒരു 10 കമ്പനി പറയുമ്പോൾ 2 എണ്ണത്തിന് ഇങ്ങനെ അടി പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ബന്ധൻ ബാങ്കിന് പറ്റും, നല്ല കമ്പനിയാണ്. പക്ഷെ എന്താണ് അവിടെ ആസാം മൈക്രോ ഫിനാൻസ് ബില്ല് അനുസരിച്ച് അവരുടെ ബിസിനസ്. ആവശ്യമുള്ളവർ മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതാണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ ക്യാപിറ്റലിന്റെ 10% മാത്രമേ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവൂ, കാരണം നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ അറ്റ്ലീസ്റ്റ് ആ ഒരു 10% മാത്രമേ സ്റ്റക്കുള്ളൂ. ഈ പറഞ്ഞ കറക്റ്റ് ആണ്, നമ്മുടെ KRBL അങ്ങനെ ഇഷ്യൂ ഉണ്ട്, പക്ഷെ അത് സ്ലോലി അത് തിരിച്ച് റിക്കവർ ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. അതുകൊണ്ട് വലിയ പ്രശ്നമല്ല, കാരണം ഫണ്ടമെന്റലി സ്ട്രോങ് ആണ് അവരുടെ മാനേജ്മെന്റ്, അവർക്ക് വലിയ ഇൻവോൾവ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ റിസൾട്ട് മോശമാണ്. ഡിപ്പ് കേട്ടില്ല, അതാണ് ഡിപ്പ് കാണുന്നത്. അതാണ് നമ്മൾ 770 എൻട്രി ലെവൽ അല്ല ഷീറ്റിൽ കാണിക്കുന്നത്. ഇപ്പൊ ഏകദേശം ഇപ്പൊ താഴെ ആർ ഡി ഡ്രസ് നമ്മുടെ കുറച്ച് മേലുള്ള സ്ഥലം. ആ അതെ അതെ, 770
നല്ലൊരു സ്റ്റോക്ക് ആണ്. അത് നമ്മുടെ ലാഡർ ആണ്, ലാഡർ സ്റ്റോക്ക്. ഓക്കെ ശരി, അപ്പൊ പൊസിഷൻ സൈസിംഗ് ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ ഈ കെ ആർ സുനിത മാഡം പറഞ്ഞു, കെ ആർ എന്താ പറയുക, കെ ആർ ബി എൽ അല്ലെങ്കിൽ ശില്പ മേഡം ഇടിഞ്ഞാൽ ആവറേജ് ചെയ്യണമെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ശില്പ മേഡം നമ്മളെ ലോഡറാണ് കൊടുത്തേക്കുന്നത്. ശില്പ മേഡം കേൾക്കുന്നുണ്ടോ? ലോഡർ എന്ന് വെച്ചാല് നമ്മുടെ ഞാൻ നമ്മുടെ ജോയിനേഴ്സിന്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ഒരു ഗൈഡ് ലൈൻ ആയിട്ട് ഇട്ടിട്ടുണ്ട് എന്താണ് ലോഡർ കൺസെപ്റ്റ്. എനിവേ നമ്മൾ പറഞ്ഞതൊക്കെ എല്ലാമായി, ലെഡ്ജർ ക്ലിയർ ആയി. ഇപ്പൊ പിന്നെ വേറെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റലിന്റെ 10% മാത്രമേ ഒരു ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവൂ. അപ്പൊ അതാണ് നമ്മുടെ പൊസിഷൻ സൈസിംഗ് എന്ന് പറയുന്നത്. അതിനെ കുറിച്ച് ഡീപ്പായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഇപ്പൊ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ലോഡർ കോൺസെപ്റ്റ് ആണ്. ലോഡർ എന്ന് പറഞ്ഞാല് പെട്ടെന്ന് കമൽ ഇവിടെയുണ്ട്, കമൽ ഗ്രൂപ്പിലുണ്ടോ? കമൽ കമൽ വന്നിട്ടില്ല അല്ലേ. ഓക്കെ, കമൽ കഴിഞ്ഞ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ ലോഡർ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ആവറേജിംഗ് ആണ്, പക്ഷേ നല്ല സ്റ്റോക്കുകൾ, അതായത് നമ്മളിപ്പോ റിലയൻസ്, അതുപോലെ തന്നെ ശില്പ മേഡം, അതുപോലെ ലക്സ് ഇൻഡസ്ട്രീസ്, റാഡിക്കോ, ടാറ്റ മെറ്റാലിക്സ്, പിന്നെ നമ്മള് ടാറ്റ ഇലക്സി പറഞ്ഞിട്ടില്ല. ഓക്കെ, ടാറ്റ ഇലക്സി ലാർജ് ആണ്. ലോഡർ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള മൂവ്മെന്റ് ഉള്ള സ്റ്റോക്കാണ്. കാരണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പില് മെമ്പേഴ്സിന്റെ ഗ്രൂപ്പിലുള്ള മനസ്സിലായി കാണും, നമ്മുടെ ടാറ്റ ഇലക്സി, സോറി ടാറ്റ ഇലക്സി എത്ര, 2806 വന്നേ കഴിഞ്ഞ ലോ എന്ന് പറയുന്നത് ആണോ? ആരും ഇല്ലായിരുന്നോ? ഞാനൊരു ഹലോ, നിങ്ങൾ ആൻസർ പറയുമ്പോ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. ഹലോ, ഈ ചാർട്ട് കാണുന്നുണ്ടായാലും. ഓക്കെ, അപ്പൊ ഇതില് നമ്മള് കഴിഞ്ഞ ഈ വെള്ളിയാഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് നമ്മൾ ഇതിൽ സ്വിംഗ് ചെയ്തോണ്ടിരിക്കുകയാണ്, ഡെയിലി സ്വിംഗ് ആണ്. അപ്പൊ ഇതില് ഞാനൊരു 15 മിനിറ്റ് ചാർട്ട് എടുത്താലും നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ ഹൈ എന്ന് പറയുന്നത് 2878. അത്ര സ്റ്റോക്കുകൾ നമ്മുടെ ലോഡർ കോൺസെപ്റ്റില് ചെറിയ ക്വാണ്ടിറ്റിയിൽ ആഡ് ചെയ്യും. എപ്പോഴാണോ നല്ല ഡിപ്പ് കിട്ടുന്നത് ആ ഒരു സമയത്താണ് നമ്മൾ ഇത്തരം സ്റ്റോക്കുകൾ ആഡ് ചെയ്യുന്നത്. ഇതില് ആ ഈ യെല്ലോ കളർ ലോഡർ ആണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും, അത് പ്രശ്നമല്ല. ഇതിൽ ലോഡർ എന്ന് പറയുന്ന സ്റ്റോക്കുകൾ നമ്മൾ എന്താ പറയുക, വളരെ ചെറിയ ക്വാണ്ടിറ്റി, എപ്പോൾ ഒരു ഡിപ്പ് കിട്ടുമ്പോൾ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമ്മൾ റിലയൻസ് ആഡ് ചെയ്തത് 1930-ലാണ്, റൈറ്റ്? കാരണം ലോഡർ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റത്തില്ല, അത് ഭയങ്കര മൂവ്മെന്റ് ആയിരിക്കും, റൈറ്റ്? അപ്പൊ 1930-ൽ എത്തി, ഇപ്പൊ ഏകദേശം 2040 പോയി. പക്ഷേ നമ്മുടെ രണ്ട് ടാർഗറ്റ് നേരത്തെ മീറ്റ് ചെയ്തിരുന്നു, 2100 പോയി. അതുപോലെ തന്നെ ശില്പ മേഡ് 455 ആയിരുന്നു, അതിനുശേഷം നമ്മൾ എടുത്തതിന് ശേഷം അത് എത്ര 490 പോയിട്ടുണ്ടായിരുന്നു. അതാരെങ്കിലും അന്ന് ബുക്ക് ചെയ്തായിരുന്നു ആരെങ്കിലും? ഓക്കെ, 455 ഞാൻ പറഞ്ഞത് നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പാണ്. ഈ സ്റ്റഡി ഗ്രൂപ്പിൽ പറഞ്ഞ ശേഷം 490 പോയിരുന്നു, അത് 10% പോയിട്ടുള്ള 5 കണ്ടോ. ഇതിൽ നമ്മൾ എടുക്കുന്ന പിക്കുകൾ ഫസ്റ്റ് 5% കിട്ടുമ്പോൾ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ പാർഷ്യലിയെങ്കിലും ബുക്ക് ചെയ്യണം. അതാണ് കോൺസെപ്റ്റ് നമ്മുടെ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലെക്സ് ഇൻഡസ്ട്രീസ് നമ്മൾ ലോഡർ കോൺസെപ്റ്റ് ഫസ്റ്റ് എൻട്രി ആഡ് ചെയ്തത് 1580. ഓക്കെ, അതിനുശേഷം അത് 1540 പോയി, 1520 പോയി, നമ്മൾ കുറേശ്ശെ ആഡ് ചെയ്തു. ആണല്ലോ അവരെ 30 നമ്മൾ ആഡ് ചെയ്തെങ്കിൽ അതിന്റെ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണ്? 1830 കണ്ടോ, നമ്മുടെ ലോഡർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ പാടായിരിക്കും, ഇത് നിങ്ങൾക്ക് പുതിയ ആൾക്കാർക്ക് എന്നെ പിങ് ചെയ്യാം. ഈ ലോഡർ കോൺസെപ്റ്റ് മനസ്സിലാകാത്ത ആൾക്കാർക്ക് ലേറ്റസ്റ്റ് ലോഡർ കണ്ടോ, ടാറ്റ മെറ്റാലിക്സ് ഉണ്ട്, അത് ലോഡർ ആണ്. ഭയങ്കരമായിട്ടുള്ള മൂവ്മെന്റ് ഉള്ള സ്റ്റോക്ക് ആണ്, അത്ര ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ളത്. അതുപോലെ ഭയങ്കരമായിട്ടുള്ള റാപ്പിഡ് മൂവ്മെന്റ് ഉള്ള സ്റ്റോക്കുകൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്യുന്നു, നല്ലൊരു വെൽത്ത് ക്രിയേഷൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ ചെയ്യാനായിട്ട്. ക്ലിയർ? അപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. നോക്ക് നിങ്ങൾ, ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, എനിക്ക് ഫുൾ സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ അതാണ് ലോഡർ കൺസെപ്റ്റ്. അപ്പൊ പൊസിഷൻ സൈസിംഗ് ക്ലിയർ അല്ലേ? നമ്മുടെ ക്യാപിറ്റലിന്റെ 10% എടുക്കുക, അതുപോലെ തന്നെ നമ്മള് മാക്സിമം 5-6 സ്റ്റോക്കിൽ മാത്രം അറ്റേ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. എപ്പോഴാണ് ഒരു 5% അല്ലെങ്കിൽ 4% പ്രോഫിറ്റ് കിട്ടുന്നത് ബുക്ക് ചെയ്ത് മാറുക, അതാണ് ഒരു അത്യാവശ്യം നല്ലൊരു പ്രാക്ടീസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്കിൽ തന്നെ ലാഡർ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ഈ ലോഡറിലാണ് ഈ പറയുന്ന ശില്പ മേഡ്, ലക്സ് ഇൻഡസ്ട്രീസ്, റാഡിക്കോ ഒക്കെ വരുന്നത്. അപ്പൊ ടിപ്സ് ലാഡർ ആണ്, ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ലേ? ജോസഫ്, അപ്പൊ ജോസഫ് ഇത് യൂസ് ചെയ്യുന്നില്ലല്ലേ ഈ ഷീറ്റ്? അപ്പൊ യെല്ലോ കളർ എന്താണ് ജോസഫ്? ലാഡർ അല്ലേ? എക്സാക്ട്ലി, ഭയങ്കര മൂവ്മെന്റ് ഉള്ള സ്റ്റോക്കിലൊക്കെ നമ്മുടെ ലാഡറിലാണ് ഇടുന്നത്, കാരണം അതിന് സ്റ്റോപ്പ് ലോസ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ അമൃതാഞ്ജന, ഇതിൽ അമൃതാഞ്ജന എടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ട്? നമ്മുടെ 490 ഒരു അക്യുമുലേഷൻ സോണിലാണ് നമ്മൾ പറഞ്ഞിരുന്നു, അത് അക്യുമുലേഷൻ സോണാണ്. അമൃതാഞ്ജൻ കൊടുത്തിരുന്നു, ആരെങ്കിലും എടുത്തായിരുന്നോ? ഇന്നത് എടുത്തായിരുന്നു. ഓക്കെ, മ്യൂട്ട് ചെയ്തിരിക്കണം അല്ലേ. ഫൈൻ ഫൈൻ. ഓക്കെ, അപ്പൊ ഈ, അപ്പൊ ഇതാണ് നമ്മുടെ പൊസിഷൻ സൈസിങ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ആണ്.
ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ ഇപ്പൊ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊന്നുമില്ല, ആർഡി ഡ്രക്സ് 15 പോയിന്റ് നിൽക്കുവാണെങ്കിലും അതിന്റെ ജസ്റ്റ് റിസൾട്ടിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അത് തീർച്ചയായിട്ടും ഒരു സപ്പോർട്ട് സോണിൽ നിൽക്കുവാണ്, അത് കയറി വരും. വേറെ ന്യൂസ് ഒന്നുമില്ല, കമ്പനി നല്ല ഇപിഎസും കാര്യങ്ങളൊക്കെ നൽകുന്ന ഒരു കമ്പനിയാണ്. ഞാനത് ഫിനാൻഷ്യൽ റേഷ്യോ പറയുമ്പോൾ അത് പറയാം എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ ഒരു മികച്ച കമ്പനിയായിട്ട് കൺസിഡർ ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഈ സ്ക്രീൻ ഷെയർ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ആരൊക്കെ ഉറങ്ങുന്നു എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഓക്കെ ഓക്കെ, അതാണ് നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ. ഏതെങ്കിലും ഒരു നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഭയങ്കരമായിട്ട് താഴോട്ട് പോകുവാണെങ്കിൽ നമ്മൾ അതിനെ ഒഴിവാക്കും. ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല, കെ ആർ ബിയിലും കുറച്ചുകൂടെ ഒന്ന് വാച്ച് ചെയ്യാം. ബന്ധൻ ബാങ്ക് പ്രശ്നമുള്ള തിരിച്ച് റിക്കവർ ചെയ്യുന്നുണ്ട്, നമ്മൾ 4.2-ലാണ് എന്റർ ചെയ്യുന്നത്. അതിനുശേഷമാണ് ആസാം മൈക്രോ ഫിനാൻസ് ബില്ലിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ കമ്പനി ഫണ്ടമെന്റൽ സ്ട്രോങ്സ് ആണ്, അവിടെ കൂടുതൽ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട്, ഇപിഎസ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, അവർ ലോൺ കാസ കറണ്ട് ആൻഡ് സേവിങ്സ് അക്കൗണ്ട്സ് ഒക്കെ കൂടുന്നുണ്ട്, വലിയ പ്രശ്നമല്ല. പിന്നെ ഇതിൽ കിടക്കുന്ന ഏതാണ്, ഗുജറാത്ത് തേമീസ് ബയോജിൻ. റിസൾട്ട് ഇച്ചിരി മോശമാണ്, പക്ഷെ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് വന്നു, അത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലാരോ, 267 പോയി അതിനുശേഷം. ഓക്കെ, എന്തായാലും അതൊരു നല്ല സ്റ്റോക്ക് തന്നെ, പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ IDFC ഫസ്റ്റ് ബാങ്ക് നമ്മുടെ മൾട്ടി ബാങ്ക് ആണ്, നമ്മൾ 39 റേഞ്ചിൽ പറഞ്ഞതാണ്, 39-42 അക്യുമുലേറ്റ് ചെയ്തൊരു സ്റ്റോക്കാണ്. അപ്പൊ ഞാൻ എല്ലാത്തിനോട് പോകുന്നില്ല. ബജാജ് ഫിനാൻസ്, ബജാജ് ഇലക്ട്രിക്കൽ ആൾമോസ്റ്റ് 41.59%. ഇതിൽ ആരൊക്കെ ബജാജ് ഫിനാൻസ് എടുത്തിട്ടുണ്ട്? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. സാർ, ഞാൻ 20 വാങ്ങിച്ചിരുന്നു. ഹോൾഡ് ചെയ്തില്ലേ, ഞാൻ പറഞ്ഞില്ല രണ്ടു മൂന്ന് സ്റ്റോക്കിലും വെക്കണ്ട. നിങ്ങൾ ഏത് സ്റ്റോക്കാണോ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പോൾ ബജാജ് ഇലക്ട്രിക്കൽ ഒരു 50 മേടിച്ചു വെച്ചോളൂ, നിങ്ങൾ മേടിച്ചതിന് ശേഷം നിങ്ങൾ 10% അല്ലെങ്കിൽ 41% ആയി. അപ്പൊ നിങ്ങൾ കുറച്ച് ബുക്ക് ചെയ്തതിന് ശേഷം കിട്ടുന്ന പ്രോഫിറ്റ്, ചിലപ്പോൾ 10 പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുന്നല്ലേ, അത് വെച്ചേക്കുക. വെച്ചിരുന്നത് നല്ലതാണ്, കാരണം നമുക്ക് കാരണം അത് പോയാലും പ്രശ്നമുണ്ടല്ലോ, കിട്ടുന്ന പ്രോഫിറ്റിൽ നമ്മൾ ഷെയർ ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ് സർ. ഓക്കെ ഫൈൻ. അപ്പൊ ഞാൻ പിന്നെ നമുക്ക് സുനിത മാഡത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ പെൻഡിംഗ് ആണ്. സുനിത മാഡം, ശില്പ മാഡത്തിന്റെ കാര്യമല്ലേ ചോദിച്ചേ? ക്ലിയർ ആയോ? അതൊരു ലോഡർ കോൺസെപ്റ്റിലുള്ള സ്റ്റോക്കാണ്. ലോഡർ കോൺസെപ്റ്റിലുള്ള നമ്മൾ ഇപ്പോഴും യെല്ലോയിൽ ഇട്ടിട്ടുണ്ട്, അത് കുറേശ്ശെ മാത്രം ആഡ് ചെയ്യും. കാരണം ശില്പയുടെ റിസൾട്ട് മോശമാണെന്ന് തോന്നുന്നു ഇപ്പോൾ, അപ്പോൾ തീർച്ചയായും 390 പോയിക്കാം. എന്നാലും 390 പോയതിന് ശേഷം ഷാർപ്പായിട്ട് അത് 490 എത്തും. അപ്പോൾ നമുക്ക് അതിന്റെ എന്താ പറയുക, അതൊരു മൂവ്മെന്റ് പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കില്ല, ഭയങ്കര മൂവ്മെന്റ്, വൈൽഡ് മൂവ്മെന്റ് ആയിരിക്കും. ഓക്കെ, പക്ഷേ അതൊരു തീർച്ചയായിട്ടും ഒരു അത്യാവശ്യം ഹോൾഡ് ചെയ്യാമെങ്കിൽ ഒരു ഫ്യൂച്ചറിൽ ഒരു 600-700 ഒക്കെ പോകാൻ ചാൻസ് ഉള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള കമ്പനിയാണ് ശില്പ അവിടെ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഫണ്ടമെന്റലി ഗുഡ് സ്റ്റോക്ക്. പിന്നെ നമുക്ക് നമ്മൾ എടുക്കുന്ന എല്ലാ സ്റ്റോക്കുകളും നേരെ പോകണമെന്നില്ല അല്ലേ, നമ്മൾ എടുക്കുന്ന എല്ലാ സ്റ്റോക്കുകളും ഭയങ്കരമായിട്ട് ഗെയിൻ കിട്ടണമെന്നില്ലല്ലോ. അപ്പൊ ചിലതൊക്കെ ഡിപ്പ് വരും, അതിന് ഓരോ റീസൺ ഉണ്ടായിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, വേറെ ഓക്കെ. അടുത്ത, അപ്പോൾ നമ്മുടെ പൊസിഷൻ സൈസിംഗ്, ക്യാപിറ്റൽ പ്രൊട്ടക്ട്. അപ്പൊ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ മനസ്സിലായല്ലോ അല്ലേ, ഈ ഒരു പൊസിഷൻ സൈസിംഗിലൂടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇത് വെച്ച് എനിക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ EPL 13.2% 29 ഡൗൺ ആണ്. അപ്പൊ ഞാൻ ആലോചിക്കാം എന്താണ് എന്റെ ബാക്കിൽ നടക്കുന്നത്. റിസൾട്ട് വലിയ കുഴപ്പമില്ല, പക്ഷെ EPL കേസിൽ റിസൾട്ട് ചെറിയൊരു ഡിപ്പ് ഡിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫണ്ടമെന്റൽസ് പ്രശ്നമാണ്, തീർച്ചയായിട്ടും അത് മേലോട്ട് പോകുകയും ചെയ്യും. നമുക്ക് 300 പ്രതീക്ഷിക്കാം, മാന്യമായിട്ടും അത് ലോസ് ബുക്കേണ്ട ആവശ്യമില്ല. ഒരു ഒരു ഷോർട്ട് ടേം പെർസ്പെക്ടീവിൽ ശില്പാമേഡും അങ്ങനെ തന്നെയാണ്, അതിന്റെ ചെറിയ ഇഷ്യൂസ് ഉണ്ട്, പക്ഷേ അത് റിക്കവർ ചെയ്യുമ്പോൾ അത് നിൽക്കുന്നത് 500-600 ആയിരിക്കും. അതുകൊണ്ട് പിന്നെ ക്യുക്കിയിൽ റിസൾട്ട് മോശം, അതുകൊണ്ടാണ്. ബാക്കി ലച്ചിൻഡസീസ് ഒക്കെ നല്ല പറഞ്ഞു. പിന്നെ നമുക്ക് ഇഷ്യൂ ഉള്ള ബന്ധൻ ബാങ്കാണ്, അതും വലിയ പ്രശ്നമല്ല. KRBL ചെറിയൊരു ഇഷ്യൂ നടക്കുന്നുണ്ട്, ഹോപ്പ്ഫുള്ളി അത് റിക്കവർ ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഓക്കെ, അതിൽ ഓക്കെ. ഇനി നിങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഷെയറിൽ സ്റ്റക്ക് ആയിട്ടുണ്ടോ, അതിൽ പെട്ടെന്ന് പറയും, നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാനാണ്. ഹലോ, ഞാൻ അഭിലാഷ് ആണ് സാറേ. അഭിലാഷ് പറഞ്ഞോളൂ. ഞാൻ സീല് വിട്ടിട്ട് സ്റ്റക്ക് ആയി. എന്താ സീല്? സീല്? ആ സീല്. ഓക്കെ, സീല് നമ്മൾ വിക്കല്ല, മാഷ് നേരത്തെ. അതെ, നേരത്തെ എടുത്തതാ. സീലിന്റെ കേസ് ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിന്, കാരണം ഇപ്പോ എന്താ പറയാ, OTT പ്ലാറ്റ്ഫോമിലൂടെയല്ലേ ഇവരിപ്പോ ഫിലിം ഓടിക്കുന്നത്. അതെ അതെ. അതിൽ ഇപ്പൊ ഞാൻ പേഴ്സണലായി എനിക്കും കുറച്ച് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഞാനും ഈ പറയുന്ന പോലെ വന്ന് ഫണ്ടമെന്റൽസ് നോക്കാതെ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൽ എന്താ സംഭവിക്കുന്ന വെച്ചാല്, ഇവരുടെ ഈ തിയേറ്റേഴ്സ് ക്ലോസ് ചെയ്ത് അങ്ങനെ അവർക്ക് മൂവി ഒന്നും കിട്ടുന്നില്ലല്ലോ. അതെ അതെ, ചെറിയൊരു പ്രശ്നമുണ്ട്, പക്ഷെ ഫ്യൂച്ചറിൽ കയറി വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു കൊറോണ ടൈം കഴിയുമ്പോൾ കയറി വരണം. തിയേറ്റേഴ്സ് പോലെ അതിന്റെ ഒരു എന്റർടൈൻമെന്റ് കാറ്റഗറി വരുന്നതല്ലേ, ഫണ്ടമെന്റലി വലിയ സുഖമില്ല. ഓക്കെ, അപ്പോ അഭിലാഷിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് ഫണ്ടമെന്റൽ ഇതിലോട്ട് ഒന്ന് പോവാം. ഒരു എൻട്രി ലെവൽ കഴിഞ്ഞ പിന്നെ വീണ്ടും എൻട്രി അടിക്കുന്നത് എങ്ങനെ അറിയുന്നത്? ഇപ്പം റാഡിക്കോ 445 ആണ് ഷീറ്റ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ എൻട്രി എത്രയായിരുന്നു റാഡിക്കോ? ഇവിടെയാണ് റാഡിക്കോ 445 ആണെന്ന് തോന്നുന്നു. യെസ് യെസ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം അത് ലാസ്റ്റ് ഡിസംബറിൽ കണ്ടായിരുന്നു ആ ലെവൽ വന്നു, പിന്നെ ആ ലെവലൊക്കെ വന്നിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് പിന്നെ എൻട്രി ചെയ്യണമെങ്കിൽ അടുത്ത ലെവൽ എങ്ങനെ അറിയാം? അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഉള്ള കമ്പനിയാണ്. പിന്നെ അല്ല, നമുക്ക് നമുക്ക് എന്തായാലും പുതിയ കോൾസ് കിട്ടുന്നില്ലേ. അപ്പൊ ഇനി ഞാന് പേഴ്സണലി റാഡിക്കോ ആ ഒരു 495 ഒക്കെ വന്നാലും എടുക്കാം, അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ചാർട്ട് നോക്കാൻ വേണേലേ, ചാർട്ട് കാണുന്നുണ്ടല്ലോ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടല്ലേ? കാണുന്നുണ്ടോ? ആ റിജു സാർ, അപ്പൊ എത്തി റിജു. ഞാൻ ഓക്കെ ഓക്കെ.
റാഡിക്കോന്റെ കേസ് ആ ഋജു നമ്മൾ പഴയ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. ഇതൊരു ഇന്നത്തെ ടോപ്പിക്കിലുള്ള ഒരു കാര്യമാണ്. ഞാൻ ആക്ച്വലി ഇന്നത്തെ പുതിയ മെമ്പേഴ്സിന് വേണ്ടി ഞാൻ ഒരു സ്വിംഗ് ട്രേഡിംഗിലെ ഒരു സ്ട്രാറ്റജി റിവീൽ ചെയ്യുന്നതാണ്. അത് പെട്ടെന്ന് പറയാം. ഇപ്പൊ ഞാൻ എടുത്ത് റാഡിക്കോയിൽ എടുത്തിരിക്കുന്നത് റാഡിക്കോ ഞാൻ 1 hour 2 hour ചാർട്ട് എടുക്കുകയാണ്. നിങ്ങള് ഒരു കാര്യം നോക്കിയാല് ഓക്കെ അത് ഒരു ഞാൻ വീക്ക്ലി ചാർട്ട് വീക്ക് ഡെയിലി ചാർട്ട് കാണിച്ചേ. ഡെയിലി ചാർട്ടില് നമ്മളൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ട്രെൻഡ് പോസിറ്റീവ് അല്ലേ കിട്ടുന്നില്ലേ? ഒരു മേലോട്ടുള്ള ട്രെൻഡ് ആണല്ലോ. ആ ട്രെൻഡ് മേലോട്ടാണ്. ആ മേലോട്ടാണ്. ഞാൻ ജസ്റ്റ് ഒരു വീക്കിലി എടുത്ത കുറച്ച് എടുക്കണം. ഒരു പോസിറ്റീവ് ട്രെൻഡ് ആണ് അത് ഡെയിലി ചാർട്ടില്. ഞാൻ ഈ വീക്കിലിയിലോട്ട് വന്നാല് കുറച്ചുകൂടി നമുക്കൊരു പ്രിസൈസ് ആയിട്ട് ഒരു ഇത് കിട്ടും. അതിൽ നമ്മൾ എടുത്ത എൻട്രി ഞാൻ വിക്ക് ഉൾപ്പെടുത്തിയെടുത്തേണ് ചിലപ്പോൾ വിക്ക് എടുത്തില്ലെങ്കിൽ കിട്ടത്തില്ല. സാധാരണ നമ്മൾ വിക്ക് ബോഡി വെച്ചാണ് വരയ്ക്കുന്നേ. ഇതെല്ലാവർക്കും അറിയാലോ, എല്ലാവർക്കും ഡൗട്ട് ഉണ്ടോ ഈ ചാർട്ട് വരയ്ക്കുന്നേ? ഞാൻ പറയാം, പിന്നെ ഒരു ദിവസം പറഞ്ഞുതരാം. പെട്രോളിംഗ് തന്നെ പറയാം. അപ്പൊ ഇതില് നമ്മൾ എടുത്ത എൻട്രി 445 അല്ലേ? അത് ഇവിടെ നമുക്ക് ഒരു കണ്ടോ, ഈ ഒരു ലെവലിൽ നമുക്കൊരു റീട്രേസ്മെന്റ് വന്നപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത്. അപ്പൊ നമ്മൾ പറഞ്ഞു പറഞ്ഞ രണ്ട് സ്ട്രാറ്റജീസ് നമ്മൾ പറയാറായി. സ്വിംഗ് ട്രേഡിലെ മെയിൻ ആയിട്ട് ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്ന ഒന്നെന്ന് പറയുന്നത് ബ്രേക്ക് ഔട്ട് റീട്രേസ്മെന്റ്. അതായത് ഇവിടെ ഒരു 486 അതിന് ശേഷം നമുക്ക് കിട്ടിയ ഒരു റീട്രേസ്മെന്റ് ആണ് 440 റേഞ്ച്. മനസ്സിലായോ? ഇവിടെ 480 ശേഷം ഒരു റീട്രേസ്മെന്റ് വന്നു അല്ലേ, അവിടെ വെച്ച് നമ്മൾ 440 എൻട്രി എടുത്തു. അപ്പൊ നിങ്ങൾ ചോദിക്കും ഞാൻ ചുമ്മാ പഴയ ചാർട്ട് നോക്കി പറയുകയാണെന്ന് തോന്നും. അല്ല, ഇറ്റ്സ് ട്രൂ ബിക്കോസ് വി ഗേവ് ദി സ്റ്റഡി കോൾ വെൻ ഇവിടെ ഏതാണ്ട് പേരുന്ന റാഡിക്കോ അല്ലേ. സീ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നല്ല കേട്ടോ, ഇത് ഇവിടെ ഉള്ള ആൾക്കാർ തന്നെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. എനിക്കൊന്ന് മിഷാദ് റെഡി റിജു അങ്ങനെയുള്ള മനുഷ്യർക്കെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അവിടെ നമ്മൾ 445 എൻട്രി കൊടുത്തേ. ഡൗട്ട് ഉണ്ടോ? നമ്മള് റാഡിക്കോന്റെ ഫസ്റ്റ് എൻട്രി എത്ര നിങ്ങൾ പറയൂ, പറയൂ. ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തു. 445 അപ്പൊ നേരത്തെ ഒരാൾ ചോദിച്ചു, മനോജ് സാർ ആണെന്ന് തോന്നുന്നു അല്ലെ, ഈ നമ്മുടെ റാഡിക്കോ നമ്മൾ 445 എടുത്തു, ഇപ്പൊ ഏകദേശം 550 വരെ ആറായി. ഇനി നമ്മൾ എപ്പോഴാണ് എൻട്രി എടുക്കുന്നത്? തീർച്ചയായിട്ടും ഒരു ബ്രേക്ക് ഔട്ട് റീട്രേസ്മെന്റ് സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എടുക്കാം. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ സേഫർ ട്രേഡേഴ്സ് ആണ്, പുതിയ ട്രേഡേഴ്സ് ആണെങ്കിൽ നമ്മള് ഏറ്റവും നമ്മൾ സേഫ് ആയിട്ടുള്ള 440 എൻട്രി ചെയ്യുക. ഒരു 5% 10% കിട്ടുമ്പോൾ ബുക്ക് ചെയ്ത് മാറുക, ഉണ്ടാതിരിക്കുക, സേഫ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് റാഡിക്കോയിൽ ഭയങ്കര പ്രണയമാണ്. ഇപ്പൊ മനോജ് സാർ പറഞ്ഞതുപോലെ നമുക്ക് കുറച്ച് പേർക്ക് ഋജു പറയുകയാണ് എനിക്ക് ഇനി റാഡിക്കോയിൽ എൻട്രി എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സോണിൽ നിൽക്കുവാണ് അല്ലേ. അത് റീട്രേസ്മെന്റ് വരും. അതിന്റെ റീട്രേസ്മെന്റ് ഏകദേശം ഇവിടെ വരും. അപ്പോ ഞാൻ അതിന്റെ ഒരു കണ്ടോ, ഇവിടെ ഇപ്പൊ ഇവിടെ എത്തിയതിന് ശേഷം തിരിച്ച് ഈ ഒരു ലൈനിലോട്ട് ടച്ച് ചെയ്യുന്ന ഒരു അവസ്ഥ, ഒരു കറക്ഷൻ വന്നാൽ നമുക്ക് എടുക്കാം. ഒരു എത്ര, ഒരു 5-10 ആ റേഞ്ചിൽ വന്നിട്ട് തിരിച്ച് അപ്ഡേറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ സ്വയം അനലൈസ് എടുക്കണം. അല്ല, ഇപ്പൊ നമ്മുടെ ക്ലാസിന്റെ മോട്ടോ എന്താണ്, നിങ്ങൾ സ്വയം അനലൈസ് ചെയ്ത് സ്റ്റോക്ക് പേടിക്കേണ്ടവരോട് വേണം. ഇപ്പൊ മനോജ് സാർ ചോദിച്ചു എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ എടുക്കുന്നില്ല എന്ന് ചോദിച്ചു. അപ്പൊ പക്ഷേ എടുക്കുന്നില്ലെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഒരു ഇൻട്രാഡേ ചെയ്ത് ഓർമ്മയുണ്ടോ, 520 എങ്ങോട്ട് പറഞ്ഞായിരുന്നു, കേട്ടിട്ടുണ്ടോ? സ്റ്റിൽ നമ്മൾ ചെയ്യുന്നുണ്ട്, അത് കുറച്ച് റിസ്ക് ആണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്തൊരു ഈ ഒരു ബ്രേക്ക് ഔട്ട് റീട്രേസ്മെന്റ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചൊരു റിവേഴ്സൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻട്രി ചെയ്യാം. അത് പക്ഷേ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ലൈനിന്റെ താഴെ എവിടെയും കൊടുക്കുക. മനസ്സിലായോ? പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കൊടുത്തേക്കുന്ന പേര് എന്താണ്, ലാഡർ എന്നാണ്. ലാഡറിന്റെ കേസിൽ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് നമ്മൾ ഓടിപ്പോകും. കാരണം എന്താണ്, അത് ചിലപ്പോൾ വീഴുന്നത് 566-566 നിൽക്കും. അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഒക്കെ പറഞ്ഞു പോകും. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാല് ഈ പറയുന്ന പോലെ നമ്മൾ മികച്ച ഒരു എൻട്രി വരുമ്പോൾ എടുക്കുക. അതിനെ നമ്മുടെ കൗ നിൽക്കിങ്ങോ അല്ലെങ്കിൽ എന്താ പറയാ വേറെ നമ്മുടെ ലോഡർ കൺസെപ്റ്റ് വഴി ആഡ് ചെയ്തതിനു ശേഷം കൗ മിൽക്കിംഗ് ചെയ്യാം. ഓക്കെ, നമ്മൾ അടുത്ത് കൗ മിൽക്കിംഗ് എത്തി. പുതിയ ആൾക്കാർ വന്ന സമയമായി, സോറി. ഈ കൗ മിൽക്കിംഗ് അറിയാം ഋജു, കൗ മിൽക്കിംഗ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം നമ്മുടെ. അത് നമ്മള് ഈ വൈൽഡ് മൂവ്മെന്റ്സ് ഉള്ള നമ്മുടെ സ്റ്റോക്കുകള് ഇപ്പൊ കുറച്ച് പറയും. അതായത് ഇപ്പൊ ഈ ഉദാഹരണം റാഡിക്കോ തന്നെ എടുക്കാം. റാഡിക്കോന്റെ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 510 നിൽക്കുമ്പോൾ പിന്നെ 520 പിന്നെ 530 ഒക്കെ പോകും. അപ്പൊ നമ്മള് ഒരു 510 എടുത്തുന്ന കഴിഞ്ഞ കാലത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഒരു 10 രൂപ കയറ്റി അല്ലെങ്കിൽ ഒരു 20 രൂപ കയറ്റിയിട്ട് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ ഇടും.
അപ്പൊ അത് അതിലേക്ക് ഒന്ന് പോയിട്ട് പിന്നെ അത് വീണ്ടും തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ അത് ബൈബാക്ക് ചെയ്യും. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഒരു 10 രൂപ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു 15 രൂപ പ്രോഫിറ്റ് നമുക്ക് ഇൻട്രാഡെ പോലെ കിട്ടും. അത് അത് എത്രത്തോളം സക്സസ്ഫുൾ ആണ് ഈ ഒരു കൗ മിൽക്കിംഗ്? രജു മറ്റുള്ളവർ പറഞ്ഞോളൂ, രജു ചെയ്യുന്നുണ്ട്, വേറെ ആരൊക്കെ ചെയ്യുന്നുണ്ട് കൗ മിൽക്കിംഗ്? അഭിലാഷ് സാറ് പുതിയ ആളാണ്. അപ്പൊ പുള്ളിയുടെ എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം, നമ്മള് ടാറ്റ എലക്സ് ആയി എൻട്രി എടുത്തത് 2825-20 അതെ അതെ. ഓക്കെ, നമ്മള് 2825-25 ലെവൽ എൻട്രി എടുത്തു. ഞാൻ അവിടെ എത്ര ക്വാണ്ടിറ്റി എന്ന് ആരും പറഞ്ഞില്ല, കാരണം മുമ്പ് ഒരു കംപ്ലൈന്റ് പറഞ്ഞു ചിലർക്ക് ഞാൻ 30 ക്വാണ്ടിറ്റി ബൈ ഡിഫോൾട്ട് പറഞ്ഞു. അപ്പൊ പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി നിങ്ങൾ എടുത്തോട്ടെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തേട്ടി പറയുന്നു പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അപ്പൊ ക്വാണ്ടിറ്റി പറയാറില്ല, നിങ്ങളുടെ ക്യാപിറ്റലിന് ഉള്ളിൽ ഉള്ളത്. എന്നാൽ ഈ 10% 10% ഉള്ളിൽ 10% ഓഫ് ദ ക്യാപിറ്റലിൽ നിങ്ങൾ എടുക്കുക. അതിന്റെ ഒരു ഓഫ്കോഴ്സ് ഇറ്റ്സ് എ ലാഡർ, നമ്മുടെ ടാറ്റ ഇലക്സ് ഒരു ലാഡറാണ്. അതിന്റെ നമ്മൾ ആദ്യം എടുത്ത വില എന്ന് പറയുന്നത് 2820 ആണ്. അത് തിരിച്ച് 2800 പോയി അല്ലേ, 2806 പോയി അല്ലേ. അടുത്ത 10 2800 എടുത്തു. ഓക്കെ, അടുത്തൊരു 10 ഇവ 2830 എടുത്ത് വെച്ചോളൂ. കാരണം ചിലപ്പോൾ കിട്ടാ നമ്മൾ ചിലപ്പോൾ നമ്മൾ ക്ഷമ കിട്ടും മേളിൽ കയറി എടുക്കും. അങ്ങനെ ഇപ്പോ നമ്മൾ എത്തിക്കുന്ന എത്രയാണ്, 30 ക്വാണ്ടിറ്റി. ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെ, 30 ക്വാണ്ടിറ്റി ടാറ്റ ഇലക്സി നമ്മൾ 2820 എടുത്തു. അപ്പൊ ഇതിന്റെ ഒരു ലാഡർ ആണ്, ഇത് ലാഡർ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ എന്നോട് ചോദിച്ചോണേ. അപ്പൊ ഈ ലാഡർ കോളം എന്ന് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും ഫാസ്റ്റ് ഇത് എന്താ പറയുക, ഇത് ഇവിടെ എഴുതി വെച്ചിട്ടില്ല കേട്ടോ. എന്താ സ്റ്റോക്ക് ട്രേഡിംഗിന്റെ ഹിസ്റ്ററിൽ നിന്ന് ലാഡർന്ന വേടില്ല, നമ്മൾ പഠിക്കുന്നതിന് വേണ്ടി തമാശയ്ക്ക് പറയുന്ന വേടാണ്. അപ്പൊ ഈ ലാഡർ അനുസരിച്ച് നമ്മൾ 2820 അല്ലെങ്കിൽ 2800 2830 കുറെ സ്റ്റോക്കിൽ മേടിച്ചു. ചിലർ മേടിക്കുന്നത് 5 ആയിരിക്കും, ചിലർ മേടിക്കുന്നത് 10 ക്വാണ്ടിറ്റി ആയിരിക്കും. ബൈ ഡിഫോൾട്ട് സെയിം നമ്മൾ 30 ക്വാണ്ടിറ്റി മേടിച്ചു. അപ്പൊ ഇപ്പൊ നമ്മുടെ അഭിലാഷ് സാർ കയ്യിൽ സാറിന്റെ കയ്യിലുണ്ടോ, അത് തിരിച്ചു വിറ്റിട്ട് തിരിച്ചു കിട്ടിയില്ലോ? ഞാനത് വിറ്റു, 2865 വിറ്റു. തിരിച്ചു വാങ്ങിയില്ല, തിരിച്ച് 2828 എടുത്തു. അതെ, ഇപ്പൊ കയ്യിലോ? ഇപ്പൊ കയ്യിലുണ്ടോ സാധനം? ഇപ്പൊ ഉണ്ട് ഇല്ലേ? 10 ക്വാണ്ടിറ്റി വിൽക്കുക, എന്നിട്ട് 10-20 രൂപ ഇടിയുമ്പോൾ തിരിച്ചു മേടിക്കുക. അതാണ് നമ്മുടെ കോ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ റിപ്ലേസ്മെന്റിൽ എടുത്താൽ മാത്രമേ നമുക്ക് അത് കിട്ടുള്ളൂ. എല്ലാം ബ്രേക്ക്ഔട്ട് ആയി പോകുന്ന മേടിക്കേണ്ട ആവശ്യം 4000-5000 ഷെയർസ് ഉണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യുക, നല്ല ഫണ്ടമെന്റൽസ് ഉള്ള ഷെയർസ് നോക്കി എടുക്കുക, 10% ഓഫ് ക്യാപിറ്റലിനുള്ളിൽ നിന്ന് വാങ്ങുക. അതുപോലെ തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ റേഷ്യോ, നമ്മൾ നേരത്തെ പറഞ്ഞ ഫിനാൻഷ്യൽ റേഷ്യോ എല്ലാം കൺസിഡർ ചെയ്താൽ നമുക്ക് ദിവസം തന്നെ അത് വിറ്റും വാങ്ങി നമുക്ക് ഇൻഡയറക്ട്ലി അത്യാവശ്യം ഒരു പൈസ കിട്ടുന്ന രീതിയിലോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ പഴയ ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്ക് 90% ഒരു ബ്രേക്ക് ഔട്ട് റീട്രേസ്മെന്റ് വരുമ്പോഴാണ് നമ്മൾ എടുക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഇല്ല, അതുപോലെ നമ്മൾ വേറെ ചെയ്തതാണ് ലക്ഷ്യ ഇൻഡസ്ട്രീസ്. ലക്ഷ്യ ഇൻഡസ്ട്രീസ് നമ്മൾ എത്രയിലാണ് എടുത്തത് ആർക്കെങ്കിലും ആർക്കെങ്കിലും പറയാമോ? 1853. ഞാൻ അന്ന് പറഞ്ഞിരുന്നു 2000 ടാർഗറ്റ് വെച്ചിട്ട് ലക്ഷ്യ ഇൻഡസ്ട്രീസ് എടുക്കുന്നതായിരിക്കും പറഞ്ഞു. അഡ്വൈസ് അല്ലോ, സെബി ഉണ്ടല്ലോ തോക്കും, അന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞിരുന്നു 2000 പ്രതീക്ഷിക്കാം അതിന്റെ മൂവ്മെന്റ് വെച്ചിട്ട്. ഇസ് ഇറ്റ് ക്ലിയർ? അതുപോലെ ടാറ്റ ഇലക്സി 2800 ഞാൻ അന്ന് പറഞ്ഞിരുന്നു, തീർച്ചയായിട്ടും ഒരു 5000 പോകാനുള്ള ഒരു പൊട്ടൻഷ്യൽ ആ ഷെയറിനുണ്ട്. കയറി മേടിക്കാനല്ല പറയുന്നത്, എന്തെങ്കിലും നിങ്ങൾ സ്വയം അനലൈസ് ചെയ്ത് കൺവിൻസ് ചെയ്യുന്നതിന് മാത്രം. ഇപ്പൊ നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നതിനെ പഠിക്കാനാണ്, അല്ലാതെ എന്റെ അല്ലെങ്കിൽ മറ്റൊരാളുടെ ടിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് അല്ലയോ. നമ്മൾ സ്വയം, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അനലൈസ് ചെയ്യുക, അത് ചാർട്ട് നോക്കുക, റിട്രേസ്മെന്റ് നോക്കുക, ഫണ്ടമെന്റൽസ് നോക്കുക, അതിന്റെ EPS നോക്കുക. ഓക്കെ, അത്രയും പറഞ്ഞപ്പോഴാണ് നമുക്ക് EPSലോട്ട് കുറച്ച് ഫിനാൻഷ്യൽ റേഷ്യോയിലോട്ട് പോകാം. നമ്മൾ കുറച്ച് കവർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എന്താ കാണുന്നത്? ഇപ്പൊ എന്താ കാണുന്നത് ഇതില്? ഗൂഗിൾ. ഇതില് ഇത് നമ്മുടെ തന്നെ വെബ്സൈറ്റാണ്. പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാക്സിമം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് EPS ആണെങ്കിൽ EPS സെർച്ച് ചെയ്യാം. അതുപോലെ ROE ആണെങ്കിൽ പെട്ടെന്ന് കിട്ടും. ഞാനത് തപ്പിയെടുക്കാൻ വേണ്ടി ചെയ്തേ. ഇത് നോക്കിയാൽ EPSനെ കുറിച്ച് വളരെ ഡിസിക്കേറ്റ് പറഞ്ഞിട്ട് നമ്മുടെ ചാനൽ ഇടാറുണ്ട്. നിങ്ങൾ നോക്കാം, വളരെ ലേമേൻ മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് എന്താ കാൽക്കുലേഷൻ, അത് നെറ്റ് ഇൻകം ആഫ്റ്റർ ടാക്സ്, ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർസ്, ഇതൊക്കെ EPS. ഈ കാര്യങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് EPS പോസിറ്റീവ് ആയിരിക്കുന്ന ഷെയർ മാത്രം സെലക്ട് ചെയ്യുക. അത് നമ്മുടെ ഫിനാൻഷ്യൽ റേഷ്യോ തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് A2Z പറഞ്ഞു, ഞാനിപ്പോ പറഞ്ഞു ഇരിക്കുന്നില്ല. ഇത് ക്ലിയർ അല്ലേ? അങ്ങനെയല്ല, EPS പോസിറ്റീവ് ആയിരിക്കും. നമ്മുടെ ഷെയർ, നമ്മുടെ ലെഡ്ജർ അല്ലേ? ഇതാരാ ചോദിച്ചേ? ജോസഫ്. ഓക്കെ ജോസഫ്, നമ്മുടെ ലെഡ്ജർ ജോസഫ് യൂസ് ചെയ്യാറില്ലേ?
അതിൽ ഇപിസ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ആ ഉണ്ടല്ലോ. അതിലെ ഇപിസ് നമ്മുടെ ഏതെങ്കിലും ഇപിസ് നെഗറ്റീവ് ഉണ്ടോ? ഇല്ല ഇല്ല. അല്ല പറഞ്ഞോ. ഏതാ നെഗറ്റീവ് ഉള്ളത്? കെകെ ബാങ്കിന്റെ മാത്രം. ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക്. ജമ്മു ആൻഡ് കാശ്മീർ ബാങ്കിന്റെ ആയോ? ചെറിയൊരു നെഗറ്റീവ്. 3% ഇപിസ് എവിടെയാ? ജമ്മു കാശ്മീർ ബാങ്ക് ജെ കെ അല്ലേ? ഓക്കെ ഓക്കെ. അത് നമ്മുടെ ഒരു മൾട്ടി ബാങ്കറാണ് ജെ കെ ബാങ്ക്. ഞാൻ പറഞ്ഞില്ല, അതൊരു ലോങ് ടേം പെർസ്പെക്ടീവ് വേണ്ടി വെച്ചിരിക്കുന്ന സാധനമാണ് ഈ. അത് ജസ്റ്റ് കാരണം അതിന് അതിന് കുറച്ച് എന്താ പറയാ, കുറച്ച് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട്. അത് നമ്മൾ അതിന്റെ ഗ്രോത്ത് കണ്ടിട്ടല്ല, ഫ്യൂച്ചർ ഗ്രോത്ത് കണ്ടിട്ട് എടുക്കുന്നത്. അത് റെയർ കേസാണ്. പക്ഷെ നിങ്ങൾ എടുത്തതിന് പ്രോഫിറ്റ് അല്ലേ ഇപ്പോ? ആ ഇപ്പൊ എത്രയായി? ജമ്മു കാശ്മീർ ബാങ്ക് ഞാൻ പറഞ്ഞു ചില കേസില് നമ്മൾ, നമുക്കൊരു ലൈവ് എക്സാമ്പിൾ ആണ്. കാരണം എന്തായാലും പോസിറ്റീവ് നിൽക്കും, നമുക്ക് റിട്ടേൺ തന്നിട്ട് നിൽക്കും. പക്ഷെ അതൊരു ഫ്യൂച്ചറിൽ നല്ലൊരു റിട്ടേൺ തരാൻ ചാൻസ് ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഐഎംസി അതിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു പൊട്ടൻഷ്യൽ വെച്ചിട്ട് ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും ഒരു 100 മേളിലൊക്കെ നമുക്ക് റിട്ടേൺ തരാൻ ചാൻസ് ഉണ്ട് അതിന്റെ ഒരു ഫണ്ടമെന്റൽസ് വെച്ചിട്ട്. അത് ക്ലിയർ അല്ലേ? അപ്പൊ അതാണ് ഇ പി എസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ പുതിയ സ്റ്റോക്ക് ഏതെങ്കിലും പുതിയ സ്റ്റോക്ക് കൊടുത്താൽ അതിന്റെ ഇ പി എസ് എന്നെ ഓട്ടോമാറ്റിക് പോപ്പുലേറ്റ് ചെയ്യും. സി സാസ്കൻ ഉണ്ടോ? ഇ പി എസ് 63, അമൃതാഞ്ചന്റെ 20. അപ്പൊ ജമ്മു കാശ്മീർ അത് ഞാൻ പറഞ്ഞു, അതൊരു നമ്മളൊരു ഫ്യൂച്ചർ ഗെയിമിന് വേണ്ടി എടുത്ത സ്റ്റോക്കാണ്. സ്റ്റില് നമുക്ക് 24% റിട്ടേൺ തന്നിട്ടുണ്ട്. ഇപ്പൊ വേണമെങ്കിൽ തന്നെ നിങ്ങൾ രണ്ട് ടാർഗറ്റ് അത് മീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഹലോ. അതെ. അപ്പൊ വേറൊരു കാര്യം, നമ്മൾ ഈ ലെഡ്ജറിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മുടെ തരുന്ന കോഴ്സ് ആണ്. അപ്പൊ അത് 5% അച്ചീവ് ചെയ്താൽ നിങ്ങൾ അത് ബുക്ക് ചെയ്തു എന്ന രീതിയിലാണ് അവിടെ ഡൺ ചെയ്തിരിക്കുന്നത്. എനിക്കൊന്ന് ഇവിടെ അഡ്മിൻ, ഞാൻ കുറച്ചുപേർ അഡ്മിൻ ആക്കിയിട്ടുണ്ട്. മനോജ് സാറ്, ഫ്രെഡി, കമൽ, പിന്നെ നമ്മുടെ മിർഷാദ്, ഇങ്ങനെ കുറച്ചുപേർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 5% അച്ചീവ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഡൺ എന്ന് കൊടുക്കും. 10% അച്ചീവ് ചെയ്യുമ്പോൾ വീണ്ടും ഫസ്റ്റ് 50% നമ്മൾ ബുക്ക് ചെയ്യുന്നത് 5%ലാണ്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളും ബുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? പുതിയ ആൾക്കാർ, പഴയ ആൾക്കാർ എത്തി തുടങ്ങി. പൊസിഷൻ സൈസിംഗ് ക്ലിയർ ആയിട്ടുണ്ട്, ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ക്ലിയർ ആയിട്ടുണ്ട് തോന്നുന്നു, അതുപോലെ തന്നെ കൗ മിൽക്കിംഗ്, ലാഡർ, ലെഡ്ജർ, ഇതത്രയും ക്ലിയർ. പിന്നെ ഫിനാൻഷ്യൽ റേഷ്യോസ്. അപ്പൊ ഫിനാൻഷ്യൽ റേഷ്യോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇ പി എസ് ആണ്, ഏണിംഗ് പെർ ഷെയർ ആണ്. ഏണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു നെറ്റ് ഇൻകം, അതായത് മൊത്തം കിട്ടുന്ന ഇൻകം, ടാക്സ് പോയതിനു ശേഷമുള്ള പ്രോഫിറ്റിനെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് ഇ പി എസ് കിട്ടുന്നത് എന്ന് വെച്ചിട്ട് നിങ്ങളിതൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. നമുക്ക് ട്രേഡ് ചെയ്യണം, ഇ പി എസ് പോസിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ പിക്ക് ചെയ്യാം, വളരെ സിമ്പിൾ ആണ്. പക്ഷേ ഐഡിയൽ ഇ പി എസ് വാല്യൂ അങ്ങനെ ഉണ്ടോ? അങ്ങനെയില്ല, ഡിപെൻസ്. സി ഇപ്പൊ നമ്മൾ തന്നെ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ ഇ പി എസ് നോക്കിയുള്ളൂ, 60, 65, 16 ഒരു 5 മേളിലേക്ക് നിന്നും നല്ലതാണ്. Okay, should be positive. Exactly, should be positive. എന്ന് വെച്ചിട്ട് നോക്കുക. അപ്പം ഈ സാസ്കന്റെ കേസ് എടുക്കുകയാണെങ്കിൽ 63 ഇപിഎസ് ഉണ്ട്. അപ്പൊ അതിന്റെ വില നമ്മൾ എൻട്രി എടുത്തത് 682 ആണ് അല്ലേ? ഇപ്പൊ വില എന്ന് പറയുന്നത് 835 ആണ്. അപ്പൊ 835 എന്ന് പറയുമ്പോൾ ഇപിഎസ് അത്രയ്ക്ക് നല്ലതായിരിക്കണം. ഇനി ഇതിന്റെ വില 900 ഇപിഎസ് 2 ആണെങ്കിൽ അത്ര സ്റ്റോക്കുകൾ തല വെക്കരുത്, മനസ്സിലായോ? ഇപ്പൊ തങ്കമയിൽ നമ്മൾ 446 എടുത്തു, ഇപ്പോഴത്തെ വില 617 ആണ്. അതിന്റെ ഇപിഎസ് എത്രയാണ്? 59. കണ്ടോ ഋജു അല്ലേ തങ്കമയിലിന്റെ ആരാധകൻ? ഋജു കോടിയുണ്ടാക്കിട്ടുണ്ട്. പിന്നെ അതുപോലെ രൂപയും ആരാണ് എത്തിട്ടുള്ളത്? കാരണം ഋജു എനിക്ക് സ്ക്രീൻഷോട്ട് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ പുള്ളി ഓർമ്മിക്കുന്നത്. വല്ല ചെയ്യുന്നുണ്ട്. ഈ രൂപ എടുത്തിട്ടുള്ള ആരുണ്ട് ഇതില്? കുറച്ചുപേര് വന്നിട്ടുള്ളൂ. ഇതില് രൂപ ആരെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നോ? ആരാ പേരെന്ന് പറയണേ? ആരാണ്? അടിപൊളി. ബുക്ക് ചെയ്തായിരുന്നോ? ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ചു എന്നല്ല എന്റെ മീനിങ്. അപ്പൊ നമ്മള് ഞാൻ ഒരു കോൾ പറയും, നിങ്ങളും ഞാൻ പറയുന്ന കാര്യങ്ങൾ അതിന്റെ ഫണ്ടമെന്റൽസും അതിന്റെ ഒരു പി റേഷ്യോ അതിന്റെ ഇ പി എസും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ എടുക്കുന്നത്. അപ്പൊ ആ ഒരു കൺവിക്ഷൻ വന്നാൽ മാത്രമേ എടുക്കാവൂ. ഇസ് ഇറ്റ് ക്ലിയർ? അടുത്തത് അത് മനോജ് സാർ എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, സോ ഞാൻ വിട്ടുപോയി. റൈഡിക്കോടെ കാര്യമായിരുന്നു ചോദിച്ചത്. ക്ലിയർ ആയത്? അടിച്ചു നമ്മളെ ഓടിച്ചു കളയും. അതുകൊണ്ട് ഇനി എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഒരു 490 ഒക്കെ വന്നാൽ എടുക്കാം, അത്രേ ഉള്ളൂ. അല്ല, ഞാൻ റാഡിക്കോ ജസ്റ്റ് എക്സാമ്പിൾ ചോദിച്ചാണ്. അങ്ങനെ പല മനസ്സിലായല്ലോ. അടുത്ത ഫിനാൻഷ്യൽ റേഷ്യോ എന്ന് പറയുന്നത് ROE-യും ROCE-യും ആണ്. അത് ഞാൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്തില്ല, ഞാൻ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാം. ROE-യും ROCE-യും എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. നിങ്ങൾ വേണമെങ്കിൽ ഒരു നോട്ടിൽ എഴുതി വെച്ചോളൂ. കാരണം ഞാൻ പഠിക്കുമ്പോഴും ഞാനൊരു ബുക്കിൽ എഴുതി വെക്കാറുണ്ട്. ഇവിടെ ഞാൻ സ്ലൈഡായിട്ട് പ്രിപ്പയർ ചെയ്തില്ലേ ഉള്ളൂ. അപ്പൊ ഒരു സ്കൂൾ ലെവലിലോട്ട് പോകും, അതുകൊണ്ട് ഞാൻ അത് ചെയ്യാത്തെ. ഞാൻ നമ്മുടെ ROE ROCE ഇവിടെ കൊടുത്തിട്ടില്ല. ഞാൻ അടുത്ത വർഷം മുതൽ ROE ROCE കൊടുക്കാം. അപ്പൊ ROE എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്.
കമ്പനിയുടെ പാർട്ണർ മാത്രമേ ഉള്ളെങ്കിൽ മൊത്തം ഒരു 100,000 ഷെയർസ് ഉണ്ട്, അതിൽ 50,000 കമലുണ്ട്, 50,000 കമ്പനിയുടെ പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യും. അങ്ങനെയാവുമ്പോ അതിന്റെ ടോട്ടൽ ഇക്വിറ്റി എന്ന് പറയുന്നത് 100,000 രൂപയാണ്. അപ്പൊ ആ ഒരു 100,000 രൂപയിൽ എത്രമാത്രം റിട്ടേൺ കിട്ടുന്നു, അതാണ് ROE എന്ന് പറയുന്നത്. ഞാൻ അടുത്ത പ്രാവശ്യം ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ട് അതിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ അതാണ് ROE. ഇനി റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറയുന്നത്, ഇപ്പോ കമലിന് 50,000 ഷെയർ ഉണ്ട്, ലെക്സ് ഇൻഡസ്ട്രീസിന്റെ ഓണേഴ്സിന് 50,000 ഷെയർ ഉണ്ട്. ഇനി അവര് ഒരു രണ്ട് അപ്പൊ എത്രയായി, 50,000 ഒരു 100,000 ആയി, 100,000 ഷെയർസിൽ നിന്ന് ഒരു 50,000 കിട്ടുന്ന വെച്ചോളൂ, ബാക്കി 50,000 കമ്പനി ലോണാണ് എടുക്കുന്നത്, റൈറ്റ്? അപ്പൊ എന്ത് ചെയ്യുന്നു, ഇക്വിറ്റിക്ക് പുറത്തുനിന്ന് അവർ ലോൺ എടുത്തു തുടങ്ങി. അപ്പൊ ആ ലോൺ പ്ലസ് ഇക്വിറ്റി, അതിൽ നിന്ന് കിട്ടുന്ന വരവാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒന്നും നോക്കണ്ട, ROE, ROCE, അതുപോലെ തന്നെ EPS ഇത്രയും പോസിറ്റീവ് ആയിരിക്കുന്ന കാര്യം നോക്കണം. ഇപ്പോ നിങ്ങളുടെ നമ്മുടെ സ്റ്റോക്കിൽ അത്യാവശ്യം എല്ലാം പോസിറ്റീവ് ആണ്. ഇനി നിങ്ങൾ എടുത്ത സ്റ്റോക്ക്, മനോജ് സാറോ റിജു ആരെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഭയങ്കരമായിട്ട് പൊട്ടിനിൽക്കുന്ന ഏതെങ്കിലും സ്റ്റോക്ക് ഉണ്ടോ? ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, ആരെങ്കിലും പറഞ്ഞോളൂ നിങ്ങൾ എടുത്തിട്ടുള്ള സ്റ്റോക്ക്, നമ്മുടെ സ്റ്റോക്ക് അല്ല, നിങ്ങളുടെ പാസ്റ്റ്, നിങ്ങൾ എടുത്ത ഏതെങ്കിലും സ്റ്റോക്ക് ഭയങ്കര ലോസിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കിന്റെ പേര് പറഞ്ഞാൽ മതി. എന്നോട് ലോസ് എമൗണ്ടോ നമ്പർ ഓഫ് ഷെയർസ് ഒന്നും പറയണ്ട. മിതാനി, മിതാനി, മിതാനിയോ? മിതാനി നല്ല ഷെയർ അല്ലേ? അങ്ങനെ പൊട്ടിയില്ല സാർ. മിതാനി ഇപ്പോ ഞാൻ എടുത്തേന്ന് ഒരു 10% താഴെ നിൽക്കുന്നുണ്ട്, ഞാൻ സെൽ ചെയ്തില്ല. ഓൾഡ് ഇമ്മാതിരിക്കോ ഇല്ല, ഞാൻ പണ്ടെടുത്ത കഥ പറഞ്ഞു സാർ, ഇപ്പൊ ഒന്നും വെക്കാറേ ഇല്ല. ഓക്കെ, അതുപോലെ എന്താ ഫ്രീ കാഷ് ഫ്ലോ? ഓക്കെ, ഫ്രീ കാഷ് ഫ്ലോ ഒക്കെ ഞാൻ ഒരിക്കലും പറയാം, ഞാനത് പറയാം, ഒരു ഞാനിപ്പോ പറഞ്ഞോണ്ട് തീരത്തില്ല. ഫ്രീ കാഷ് ഫ്ലോ മോശമാണ്, -6.8 ആണ്. ഇനി ലാസ്റ്റ് ഇയറിലാണെങ്കിൽ അത് മൈനസ് ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ഭയങ്കര കുറവാണ്, ROCE നെഗറ്റീവ് ആണ്. പിന്നെ അതിന്റെ സെയിൽസ് ഗ്രോത്ത് ലാസ്റ്റ് 3 years മൈനസ് ആണ്. ഒരിക്കലും ഞാൻ തലവെക്കത്തില്ല, ഒരു സോറി, ഞാൻ ഒരിക്കലും നമ്മൾ തലവെക്കാൻ പാടില്ലാത്തൊരു ഷെയർ ആണ്. ഞാൻ പഴയൊരു ഇത് കഥ പറഞ്ഞാണ് ഇപ്പൊ മനസ്സിലായി. എനിക്കുണ്ട് ഈ പറഞ്ഞ പോലെ സീരി ഞാൻ പണ്ടെടുത്തതാണ്. അന്നേ എന്റെ ഫണ്ടമെന്റൽസ് ഭയങ്കര ബോറായിരുന്നു. ഞാനത് ഒരു 300 ആയിട്ടുണ്ട് ആ ടൈമിന് എടുത്ത കഥ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഇപ്പൊ വാച്ച് ചെയ്യാറുണ്ട്. എനിക്കോ കമലിനോ അബ്ലാസറിനോ മാത്രമല്ല, എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. ഞാൻ ഈ പറയുന്ന സീല് പണ്ടെടുത്ത 100 എടുത്തിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് നേരത്തെ പറഞ്ഞതായിട്ട് ഈ നമ്മളെ EPS ഉണ്ടല്ലോ, EPS പറഞ്ഞത് സാർ, EPS അത് ഒരു അതിനെന്തെങ്കിലും ഒരു റേഷ്യോ ഉണ്ട്? അതായത് 100 rupees ഒരു വാല്യൂ ഉള്ള ഷെയറിന് EPS ഇത്ര ആയിരിക്കണം, അങ്ങനെ ഒന്നും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ജസ്റ്റ് പോസിറ്റീവ് എന്നേ ഉള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പോസിറ്റീവ് ആയിരിക്കും. സി, ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നല്ല ഒരു ഷെയർ നോക്കുക. ഇപ്പൊ നമ്മൾ എപ്പോഴും പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്ന RPG നല്ല എക്സാമ്പിൾ ആണോ, RPG വില എത്രയാണ്? 400 അതിന്റെ അതിന്റെ ഒരു 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 EPS എത്രയാണ്? 21. മനസ്സിലായില്ലേ? അപ്പൊ അതൊരു അത് എന്താ പറയാ, മെഡിക്കൽ ഫീൽഡിലുള്ള കമ്പനിയാണ്. അപ്പൊ കമ്പനി പറഞ്ഞ പോലെ RPG ലൈഫ് എടുത്തു. അപ്പൊ നിങ്ങൾ അടുത്ത പിയർ നോക്കുക. ഓക്കെ, അതിന്റെ വരും, അതിന്റെ PS ഏതൊക്കെയാണ്? സൺഫാർമ ഈ ഒരു ലെവലില് ഇപ്പൊ കാഡില ഹെൽത്ത് ഉണ്ട് ഇല്ലയോ, അത് ഏകദേശം 468 അല്ലെങ്കിൽ 468 ലെവൽ 400 ബയോ കൊണ്ടുണ്ട്, 468. അപ്പൊ അതിന്റെ EPS നോക്കി എത്രയാണ്? നോക്കി EPS എത്രയുണ്ട്? 5.09. അപ്പോ ഈ ബയോകോണാണോ നമ്മുടെ RPG ആണോ നല്ലത്? അത് വെച്ചുമ്പോൾ RPG ആണ് നല്ലത്. 21.80 അല്ല, അതൊരു നമ്മൾ ഫണ്ടമെന്റൽസ് കമ്പനിയുടെ കാര്യം അവിടെ നിന്ന് പറയും. ഒരു ഫണ്ടമെന്റൽസ് തമ്മിൽ ഭേദം അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. മനസ്സിലായോ? അവിടെ ഓക്കെ, അവിടെ ഓക്കെ, അതിലും ഭേദം അത് വെച്ച് നോക്കുമ്പോൾ ഡോക്ടർ റെഡിയാണ് അല്ലേ സാർ? അതെ, ഡോക്ടർ റെഡി. ഡോക്ടർ റെഡിയുടെ വില ഓക്കെ. ഡോക്ടർ റെഡി നമ്മുടെ RPG 400 നമുക്ക് എത്ര EPS കിട്ടി? 22 ഇല്ലയോ? അതെ അതെ അതെ, ഇത് പുറത്താക്കേ. RPG 400 കിട്ടിയപ്പോ 22, അപ്പൊ 800 ആവുമ്പോ 50 ആയി. ഓക്കെ, അപ്പോ 1100 ആവുമ്പോ എത്രയായി? ഇത് എത്ര വരും? 480 വരേണ്ടത്. ഇപ്പൊ എത്രയാണേ? 130 ആ ഒരു രീതിയിൽ നോക്കാം. കാരണം പിന്നെ അതിന്റെ മാർക്കറ്റ് ക്യാപ് കൂടെ നോക്കുക. അപ്പൊ ഒരു മനസ്സിലായില്ലേ? അങ്ങനെയല്ല, ഒരു യു ഷുഡ് ബി പോസിറ്റീവ്. ആ കഴിഞ്ഞ 5 വർഷങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ ചില വർഷങ്ങൾ കൊണ്ട് അതിന്റെ ഏണിംഗ് എന്ന് പറയുന്നത് കൂടി വരണം.
ഷെയർ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഷെയർ ടോട്ടൽ നെറ്റ് ഇൻകം, നെറ്റ് ഇൻകത്തിനെ ടാക്സ് മാറ്റിയതിന് ശേഷം നെറ്റ് ഇൻകത്തിന് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പോ നെറ്റ് ഇൻകം കൂടുന്തോറും ഇ പി എസ് കൂടും, ഇല്ലയോ? ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? പിന്നെ കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങൾ കൊണ്ട് അത് ക്രമേണ അഡ്വാൻസ് ചെയ്തോണ്ടിരിക്കണം. പിന്നെ ബാക്കിയുള്ള ആർ ഒ സി തൽക്കാലം നിങ്ങൾ പോസിറ്റീവ് ആണ് എന്ന് മാത്രം മനസ്സിലാക്കുക, അല്ലെങ്കിൽ അത് പോസിറ്റീവ് പോസിറ്റീവ്. പിന്നെ എങ്ങനെയാണ് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഡീപ്പ് ആയിട്ട് പഠിക്കാം. തമ്മിൽ വ്യത്യാസപ്പെട്ട് നിൽക്കുന്നു മനസ്സിലാവുമല്ലോ. ഇപ്പൊ ഇ പി എസ് പോസിറ്റീവ് ആണെങ്കിൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് ആർ ഒ ഇ ആർ ഒ സി പോസിറ്റീവ് ആവും, മനസ്സിലായില്ലേ? കാരണം നമ്മള് ഒരു പ്രൊഡക്റ്റ് ഉത്പാദിപ്പിച്ച് അതിന് കിട്ടുന്ന പ്രോഫിറ്റ്, ആ പ്രോഫിറ്റിന് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ അല്ലേ ഇ പി എസ് എന്ന് പറയുന്നത്. ഇ പി എസ് എന്ന് പറയുന്നതും ആർ ഒ ഇ എന്ന് പറയുന്നതും ആർ ഒ സി എന്ന് പറയുന്നതും ദീസ് ആർ ദ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ അല്ലയോ? അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ റേഷ്യോ എന്ന് പറയാം. ഫിനാൻഷ്യൽ റേഷ്യോയ്ക്ക് അകത്ത് വരുന്ന പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ് ആർ ഒ സിയും ആർ ഒ ഇ പി എസ്. അപ്പൊ ഇ പി എസ് പോസിറ്റീവ് ആണെങ്കിൽ ബൈ ഡിഫോൾട്ട് ആർ ഒ ഇ ആർ ഒ സിയും പോസിറ്റീവ് ആയിരിക്കും. വന്നാൽ നമുക്ക് ആർ ഒ ഇ ഇത്ര ഇത്ര കിട്ടും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഷെയറിന്റെ വാല്യൂ കൂടുമ്പോ ഇ പി എസ് കൂടത്തില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് പറയാൻ പറ്റുമോ, ഒരു ഷെയർ ഇ പി എസ് വെച്ചിട്ട്? ഇപ്പൊ റെഡ്ഡി സൺഫാർമ നമ്മളിപ്പോ നോക്കിയില്ലേ കുറച്ച് ഫാർമ? അതെ. ഈ കമ്പനികളുടെയൊക്കെ ഷെയർ വാല്യൂ കൂടുന്നതനുസരിച്ച് അതിന്റെയൊക്കെ ഇ പി എസ് കൂടത്തില്ലേ? പക്ഷെ നമുക്ക് ഷെയർ വാല്യൂ കുറഞ്ഞത് ഇ പി എസ് കുറഞ്ഞുകൊണ്ട് അതും അതിനേക്കാൾ ബെറ്റർ ആണോ മോശമാണോ എന്ന് പറയാൻ പറ്റുമോ? അല്ല, സി ഞാൻ ചോദിക്കട്ടെ, ഒരു നല്ല കമ്പനി എന്ന് പറയുമ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി. നല്ല കമ്പനി എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് കൂടേണ്ട സ്ഥലമല്ലേ നല്ല കമ്പനി ആണ്, ഇ പി എസ് കൂടും അല്ലയോ? ഇ പി എസ് കൂടുന്നത് കൊണ്ടാണ് നമ്മൾ ആ ഷെയർ എടുക്കുന്നത്. കാരണം ഇപ്പൊ നേരെ നമ്മളെ പറഞ്ഞു, ഞാൻ ഇത് ഫോളോ ചെയ്യുന്നില്ല, ഈ സൺഫാർമ ആർ പി ജി പറഞ്ഞു, ആർ പി ജി ഡി പി എസ് കഴിഞ്ഞ നാല് വർഷമായിട്ട് മുന്നോട്ട് വരികയാണ്, അതുകൊണ്ടാണ് അത് 200 നിന്ന് ഇപ്പൊ 300-400 എത്തിയത് അല്ലയോ? അപ്പൊ അത് 500-ൽ ഇ പി എസ് വീണ്ടും കൂടും, മനസ്സിലായില്ലേ? പക്ഷേ ഈ പറയുന്ന പോലെ അതിന്റെ ഒരു അതിന്റെ പിയേഴ്സിന്റെ പെർഫോമൻസും അതിന്റെ ഒരു ഗ്രോത്തും അതിന്റെ ഒരു മാർക്കറ്റ് ക്യാപ്പ്, ഇപ്പൊ ഇതിന്റെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്? നമ്മൾ ഒരു കമ്പനി വളരുന്നത് നമ്മൾ കാണുന്നത് അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് വെച്ചിട്ടാണ് അല്ലേ? മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അറിയില്ലേ? ഇല്ല, അറിയത്തില്ല എനിക്ക്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെച്ചാല് നമ്മുടെ ഈ ഒരു കമ്പനിക്ക് 100,000 ഷെയർ ഉണ്ടെന്ന് വെച്ചോളൂ, അതിന്റെ വില 10 രൂപയാണ്. അപ്പൊ ഈ 1,000 ഷെയർ ഇൻറ്റു 10 ആണ് അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്, മനസ്സിലായോ? അതായത് അതിന്റെ കറണ്ട് പ്രൈസ് ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. ഈ മാർക്കറ്റ് ക്യാപ്പ് കൂടും തോറും റിസ്ക് കൂടും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇ പി എസ് ഉള്ളതും ആർ ഒ ഇ ഉള്ളതും എന്നാൽ മാർക്കറ്റ് ക്യാപ്പ് കുറഞ്ഞതുമായിട്ടുള്ള ഷെയർസ് നോക്കുമ്പോൾ നമുക്ക് നല്ല ഒരു പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവും, മനസ്സിലായോ? മനസ്സിലാവത്തില്ല, ക്ലിയർ ആവത്തില്ല. ഈ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഒരു മിനിറ്റ്, മാർക്കറ്റ് ക്യാപ്പ് ഇവിടെ, മാർക്കറ്റ് ക്യാപ്പ് കൂടുമ്പോൾ റിസ്ക് കൂടുന്ന എങ്ങനെയാണ്? റിസ്ക് അല്ല പറഞ്ഞു, ഞാൻ പറയാം ഒരു ഫണ്ടമെന്റൽസ് വരും. ഈ നമുക്ക് നമ്മുടെ പഠിക്കുന്ന ആവശ്യം ഇവിടെ എല്ലാ കാര്യത്തിലും ഉണ്ട് കേട്ടോ, വളരെ ബേസിക് ആയിട്ട്. ഇതാണ് മാർക്കറ്റ് കാപ്പിറ്റലൈസേഷൻ. Market capitalization is the company valuation of a company based on its total number of outstanding shares and its current price. മനസ്സിലായോ? ആ total ഇതാണ് ചോദിച്ചേ മാർക്കറ്റ് കാപ്പിറ്റലൈസേഷൻ. ഞാനാ ചോദിച്ചത്. അഭിലാഷണോ? അല്ല, ശ്രീരാഗ്. ശ്രീരാഗ്, ഓക്കേ. അപ്പോൾ ശ്രീരാഗേ, അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കും മാർക്കറ്റ് കാപ്പിറ്റലൈസേഷൻ എന്താണെന്ന്. എന്താണ് അതിന്റെ, അപ്പോൾ മനസ്സിലായി? ശ്രീരാഗ് മനസ്സിലായി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അത് കറന്റ് മാർക്കറ്റ് പ്രൈസ് അതിന്റെ എത്ര ഷെയർസ് ഉണ്ടോ അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യം. എക്സാക്ട്ലി, ഇത് വളരെ സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ നോക്കണം കേട്ടോ. ഇത് വളരെ എക്സാമ്പിൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മാർക്കറ്റ് കാപ്പിറ്റലൈസേഷൻ ഉള്ള കമ്പനികൾ ഏതാണ്? ഇപ്പൊ ഇപ്പൊ ഉള്ളതിൽ റിലയൻസ് ആയിരുന്നു ഞാൻ അന്ന് എടുത്തപ്പോഴത്. ഓക്കെ, 12 ലക്ഷം കോടിയുണ്ട്. അപ്പൊ ഇതാണ്, അതായത് ഇത്രയും അതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസിന്റെ മാർക്കറ്റ് പ്രൈസ് ആണ്. അപ്പൊ ഇനി കമനല്ലേ ചോദിച്ചത് മാർക്കറ്റ് കാപ്പിറ്റലൈസേഷൻ കൂടുന്നത് റിസ്ക് ആണോ എന്ന് ചോദിച്ചില്ലേ? റിസ്ക് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ കമ്പനി ഇത്രയും വളർന്നു കഴിഞ്ഞു റിലയൻസ്, അപ്പൊ ഇനിയും വളർന്നേക്കാം ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ റിലയൻസിനോട് അടുത്ത് ഇ പി എസും അല്ലെങ്കിൽ തൊട്ട് താഴെ നിൽക്കുന്ന കമ്പനികൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സൺഫാർമയുടെ പറയാം. ഇപ്പൊ കമൽ ചോദിച്ചു മാർക്കറ്റ് കാപ്പിറ്റലൈസേഷൻ കൂടുന്നത് എങ്ങനെയാണ് ഒരു കൺസേൺ എന്ന് ചോദിച്ചു. ഇപ്പൊ സൺഫാർമ കേസിൽ അത് എത്രയായി?
ക്രോസ് ആയി. പക്ഷെ ഇവിടെ ബയോ എത്രയായി? 48. അപ്പൊ ആൾമോസ്റ്റ് അതിന് ഇനി ചാൻസ് ഉണ്ട് കണ്ടോ, മനസ്സിലായില്ലേ? അപ്പൊ ഇത് അത്രയും കൂടി കുറച്ച് അഡ്വാൻസ് ആകുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും അറിയണ്ട. ഇതിന്റെ ഇത് കുറച്ചുകൂടി ഡെവലപ്പ് ആയാല് തീർച്ചയായിട്ടും ആ ഒരു ലെവൽ എത്തും. അപ്പൊ ഇതിനാണ് ചാൻസ് കൂടുതൽ. കാരണം ഇത് സൺഫാർമ എന്ന് വെച്ചാൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആൾമോസ്റ്റ് ആ ലെവൽ എത്തിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇനി കുറയൊന്നും കൂടുതലെന്ന് തന്നെ പറയുന്നത്. പക്ഷെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാല്യൂ ബൈ അല്ലെങ്കിൽ ഒരു ജെം ഫൈൻഡിങ് നടത്തുമ്പോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കുറഞ്ഞതും പക്ഷെ വളരെ സ്പീഡിൽ വർക്ക് ചെയ്യുമ്പോൾ മീൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഇ പി എസും ആർ ഒ ഇയും ആർ ഒ സിയും ഉള്ള കമ്പനികൾ സെലക്ട് ചെയ്താൽ നമുക്ക് ഒരു ചാൻസ് ഉണ്ടാവും. കറക്റ്റ് ശൈശവം. അത് ഇനി ആ പുള്ളിടുത്ത് വെച്ച് ബാക്കിയുള്ളവർക്ക് മനസ്സിലായി നിങ്ങൾ കംപ്ലീറ്റ് അങ്ങ് വൈപ്പോട്ട് ചെയ്തേക്കും. പുള്ളിക്ക് കമലിപ്പോ പിടിയിട്ട് പക്ഷെ ഇനി ആർക്കെങ്കിലും മനസ്സിലായിരിക്കാൻ ചോദിച്ചോട്ടെ അഭിലാഷ്. ഹലോ, ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ലാർജ് എമിറ്റ് സ്മോൾ ക്യാപ് എടുത്തിരിക്കുന്നത്. അതെ അതെ അതെ. ഓക്കെ, അപ്പോൾ ലാർജ് ഇതില് പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ എക്കണോമിക് ടൈംസിന്റെ ബേസ് ചെയ്തിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത് 10,000 ക്രോസ് ആണ്. ചിലർ പറയുന്നത് 15,000 ക്രോസ് ആണ്. പക്ഷെ അവർ അത്യാവശ്യം നമുക്ക് കൺവിൻസിംഗ് ആയിട്ടുള്ളത് അതുകൊണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ചെറിയ വേരിയേഷൻ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന സ്മോൾ ക്യാപ്പ് വളർന്നാണ് മിഡ് ക്യാപ്പ് ആവുന്നത് അല്ലേ രജു? മിഡ് ക്യാപ്പ് വളർന്നാണ് ലാർജ് ക്യാപ്പ് ആവുന്നത്. അവിടെ കമലിന്റെ ആൻസർ കുറച്ചുകൂടെ പ്രിസൈസ് ആവുന്നത് അല്ലേ കമൽ? അതെ അതെ. അതായത് പണ്ട് നമ്മൾ പറയാറില്ല സാർ, ഇൻഫോസിസിൽ അന്ന് 92 ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് 100 കോടി ആവും എന്ന് പറയുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായി? മനസ്സിലായില്ലേ? അതെ അതെ. നമ്മൾ ഇപ്പൊ കേറിയിരുന്നതിനേക്കാൾ പണ്ട് ശൈശവത്തിൽ ഏറ്റവും കിട്ടൂലെന്നോ? ആ സമയത്ത് നമ്മൾ ഇപ്പൊ സൺഫാർമേക്കാളും ആർപിസി കൺസിഡർ ചെയ്യണം എന്നാണ് അതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. ആ കോൺസെപ്റ്റ് അതാണ് ഇപ്പൊ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് അതാണ് എടുക്കുന്നത്. നിങ്ങൾ സ്വയം അനലൈസ് ചെയ്തതിനും പഠിച്ചതിനു ശേഷം ഇങ്ങനെ ഒരു വേർഡ് കേട്ട് കയറി എടുത്തോളാം. എല്ലാ കാര്യങ്ങളും ഓക്കെ ആണ്, ബാക്കി ഫണ്ടമെന്റൽസ് അതിന്റെ ടെക്നിക്കൽസ് എല്ലാം ഓക്കെ ആണ്, ഇനി തമ്മിലും തൊമ്പനാണ്, ഇത് ഇത്രയാണ്. അപ്പൊ ഇത് ഇത്രയും വളരാൻ ചാൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് എടുക്കാം. ആർ പി ജിയുടെ കേസിൽ എന്താണ്, നമുക്ക് ഇപ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ള കമ്പനിയാണ്, തീർച്ചയായിട്ടും അതൊരു 500 ഒക്കെ വരാൻ ചാൻസ് അല്ലെങ്കിൽ 600 ഒക്കെ വരാൻ ചാൻസ് ആണ്. നമ്മളത് 360 പറഞ്ഞല്ലേ, അതിനുശേഷം 490 പോയി ഇല്ലയോ? മാസത്തിന്റെ അടുത്തേക്ക് ഹോൾഡ് ചെയ്തു. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ പോയി, ഒന്നും ഒരു അനുഭവം ഇല്ല. പിന്നെ വിറ്റതിന്റെ രണ്ടാം ദിവസം മൂന്നാമത്തെ റോക്കറ്റ് പോലെ പോയി. സ്മോൾ ക്യാപ്പ് പറയുന്നത് 5,000 കോഴ്സിന്റെ താഴെയുള്ള കമ്പനീസ് ആണ് സ്മോൾ ക്യാപ്പ്. മിഡ് ക്യാപ്പ് 5,000 to 10,000 സെന്റിൽ മിഡ് ക്യാപ്പ്. അതെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് പലരും പലതാ കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോ റെഫറൻസ് എടുത്തിരിക്കുന്നത് നമ്മുടെ എക്കണോമിക് ടൈംസിൽ നിന്നാണ്. അപ്പൊ ഇതിൽ വ്യത്യാസമുണ്ട്. ഈ പറയുന്നത് കറക്റ്റ് 5,000 നമ്മൾ ബൈ ഡിഫോൾട്ട് വായിക്കുന്നതാണ്. പക്ഷെ ഞാൻ ഈ ഇത് സെറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ എക്കണോമിക് ടൈംസിലും അതുപോലെ തന്നെ ബിസിനസ് ഈ ഒരു വാല്യൂ ആണ് അവർ കൊടുത്തിട്ടുള്ളത്. NSE ഇവിടുന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. സ്റ്റോക്സ് മാഷെ പറഞ്ഞെനിക്ക് മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് ആക്ച്വലി കറക്ഷൻ എടുക്കണം. പലതിൽ നമ്മൾ വായിക്കുന്ന 5,000 ക്രോസ് ആണ് അല്ലേ? പക്ഷെ ഇപ്പൊ ഇനി പുതിയ പുതിയ ഗൈഡ് ലൈൻസ് വെച്ചാണോ എനിക്ക് അറിയില്ല. അത് ഞാൻ ഒന്നുകൂടി ചെയ്തിട്ട് കറക്റ്റ് ആവശ്യം കൂടി കറക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഫോർ പോയിന്റിംഗ് ഔട്ട്. അതാ ഞാൻ നേരത്തെ ജാമ്യം എടുക്കുമ്പോൾ പറഞ്ഞത്. അപ്പോ നിങ്ങൾക്ക് ഇത് ഈ ഫിനാൻഷ്യൽ റേഷ്യോസ് കുറച്ചും ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ അറ്റ്ലീസ്റ്റ് ഇത്തരം കാര്യങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കിൽ എടുക്കുക. എന്താ സംഭവിക്കുന്നത്? നല്ലൊരു ബ്രേക്ക്ഔട്ട് വരുന്നു, പിന്നെ കുറച്ച് അക്യുമുലേഷൻ, പിന്നെയും ബ്രേക്ക്ഔട്ട് വരുന്നു, പിന്നെ അക്യുമുലേഷൻ. പടിപടിയായി മുകളിലോട്ട് പോകുന്നുണ്ട്, പക്ഷെ ഒരു അക്യുമുലേഷൻ നടക്കുന്നു, അതിന്റെ കൃത്യമായി ബ്രേക്ക്ഔട്ട് സംഭവിക്കുന്നു, പിന്നെ അക്യുമുലേറ്റ് ചെയ്യുന്നു, പിന്നെയും ബ്രേക്ക്ഔട്ട് ആകുന്നു. അതൊരു അങ്ങനെ ഒരു റിതമായിട്ട് പോകുന്നുണ്ട് സംഭവം. നല്ല സ്റ്റോക്ക് ആണ്, അതിനും പോകുന്നു തന്നെയാണ് തോന്നുന്നത്. അതിന്റെ ഒരു ചാർട്ട് പാറ്റേൺ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. ഡെയിലി ചാർട്ടില് ഇന്നലെ വിനിയാ ഒരു ബ്രേക്ക്ഔട്ട് ഉണ്ടായിരുന്നു, ഇനി കുറച്ച് അക്യുമുലേഷൻ ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഔട്ട് സംഭവം. എനിക്കല്ല ഒരു പ്രോഫിറ്റ് കിട്ടിയിരുന്നു അടുത്തേക്ക്. ഒരേ ദിവസം തന്നെ 40 rupees ആയിട്ട് കയറി, 40 or 60 rupees ആയിട്ട് ഒരു ദിവസം കയറി. അന്ന് 40 rupees അടുത്ത് ഒരു പെർ ഷെയർ പ്രോഫിറ്റ് കിട്ടി ഞാൻ വിറ്റു. ഇതിൽ തന്നെ നേരത്തെ പറഞ്ഞ ഒരു സ്വിംഗ് ട്രേഡിംഗ് ഒരു സ്ട്രാറ്റജിയാണ് ഈ പറഞ്ഞ നമ്മൾ എന്താ പറയുക ഡെയിലി എടുക്കാം.
ഈ ബ്രേക്ക് ഔട്ട് റീട്രേസ്മെന്റ്. അപ്പൊ ഇത് ബ്രേക്ക് ഔട്ടിൽ നിൽക്കുവാണ്. അപ്പൊ എങ്ങനെയാണ് നോക്കുന്ന വെച്ചാൽ പഴയ പഴയ ഹിസ്റ്റോറിക്കൽ ചാർട്ട് നോക്കുക. ഇതിൽ ഓൾ ടൈം ബ്രേക്ക് ഔട്ട് നിൽക്കുവാണ്. ഇനി ഒരു റീട്രേസ്മെന്റ് കിട്ടിയാൽ, അതായത് ഇതിന് നമ്മള് വേറൊരു സ്ട്രാറ്റജി പറയും, നിങ്ങൾ വേണം ജസ്റ്റ് നോട്ട് ചെയ്തോളൂ. ഇതിലൊരു ഇൻസൈഡ് ബാർ ബ്രേക്ക് ഔട്ട് എന്ന് പറയും. അതായത് അത് ഞാൻ അടുത്ത് നമ്മുടെ സ്വിങ്ങിന്റെ ആന്തരിക തലങ്ങളിലോട്ട് പോകുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡീപ്പായിട്ട്. ഇപ്പൊ നിങ്ങൾ ചോദിച്ചോട്ട് പറയാം, അതിന് ഈ ഒരു അതാണ് പ്രശ്നം. കാരണം കുറച്ച് പേര് മിസ്സാവുന്നതുകൊണ്ടാണ് എനിക്ക് മൊത്തം റിപ്പീറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഈ ഒരു ക്യാൻഡിൽ ഇല്ലേ, ഈ ഒരു ഡെയിലി ക്യാൻഡിൽ ലാസ്റ്റ് ഒരു ക്യാൻഡിൽ ഒന്നില്ലേ, മനസ്സിലാവുന്നുണ്ടോ? ഇത് ഓരോ ക്യാൻഡിൽ ആണല്ലോ, ഡെയിലി ക്യാൻഡിൽ അല്ലേ, ഒരു ദിവസത്തെ ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? അതെ. അപ്പൊ ഇതില് ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചൊരു എൻട്രി എടുക്കാം. ഈ കമ്പനി പറഞ്ഞ പോലെ കണ്ണും പിടിച്ച പറഞ്ഞ പോലെ ഉദ്ദേശിച്ച കണ്ണും പിടിച്ച് നമുക്ക് വേണമെങ്കിൽ എൻട്രി എടുക്കാം. പക്ഷെ നമുക്ക് അവിടെ റിസ്ക് കൂടുതലായിരിക്കും. നമ്മൾ സാധാരണ ഒരു സ്വിംഗ് ട്രേഡർ ആകുമ്പോൾ രണ്ട് മൂന്ന് സ്ട്രാറ്റജീസ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അതിൽ ഒന്നെന്ന് പറയുന്നത് ബോക്സ് ബ്രേക്ക് ഔട്ട്, രണ്ടെന്ന് പറയുന്നതാണ് ഇൻസൈഡ് ബാർ സ്ട്രാറ്റജി. ബോക്സ് ബ്രേക്ക് ഔട്ട് ഞാൻ പറയാം. ഈ ഇൻസൈഡ് ബാർ എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് ബാർ ഇല്ലേ, മനസ്സിലാവാതെ മനസ്സിലാവാത്തവരുണ്ട്, ഞാൻ തല്ലും കേട്ടോ. ഈ ലാസ്റ്റ് ബാറിന്റെ 50% നമ്മൾ മനസ്സിൽ വെക്കുക. അത് എത്രയാണ് ലാസ്റ്റ് ബാർ? 518 573. അതെ, ഈ 562 ഞാനിപ്പോ എൻട്രി എടുക്കണമെന്നല്ല പറഞ്ഞ കേട്ടോ. നമ്മൾ എൻട്രി മാന്യമായിട്ട് എടുത്തിട്ടുണ്ട് 490. പക്ഷേ നിങ്ങൾ ഇത് സ്വന്തമായിട്ട് ചെയ്യുന്ന കാലത്ത് ഇത് മനസ്സിലാക്കിയിരിക്കുക. ഇത് ഈ കേസില് നമ്മൾ 561 എൻട്രി എടുക്കും, മനസ്സിലായോ? ഞാൻ ബൈ ഡിഫോൾട്ട് കേസ് പറയുകയാണ്, ഇതൊരു അഡ്വൈസ് അടിപ്പോന്നല്ല. ഒരു ഇൻസൈഡ് ബാർ ബ്രേക്ക് ഔട്ടിന്റെ ആ കോൺസെപ്റ്റ് വെച്ചിട്ട് എടുക്കുമ്പോൾ ലാസ്റ്റ് ക്യാൻഡിലിന്റെ 50% തൊട്ട് താഴെ വെച്ചിട്ട് നല്ല വോളിയം വരുവാണെങ്കിൽ സാധാരണ എൻട്രി എടുക്കാറുണ്ട് സ്വിംഗ് ട്രേഡേഴ്സ്, മനസ്സിലായോ? അപ്പൊ ഒരു 558 അല്ലെങ്കിൽ ആ ഒരു 550 റേഞ്ചിൽ വേണേൽ എൻട്രി എടുക്കാം. പക്ഷെ നമ്മൾ ആൾറെഡി എടുത്തു, ഇനി ഞാൻ എടുക്കത്തില്ല കേട്ടോ. മാന്യമായിട്ട് ഞാൻ മാന്യമായിട്ട് എടുത്തു. എടുത്തതിന് ശേഷം ഈ ക്യാൻഡിലിന്റെ തൊട്ട് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഇത് ഒരിടത്തും ഇങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് എഴുതിയെന്ന് വെച്ചിട്ടില്ല. പക്ഷെ നമ്മളൊരു പാസ്റ്റ് ഹിസ്റ്ററി നോക്കിയാൽ അങ്ങനെയാണ്. കാരണം നമ്മൾ ഈ ആൾക്കാരെല്ലാം എന്താ ചെയ്യുന്നത്, അവർക്ക് എല്ലാവർക്കും ഈ ഒരു സ്ട്രാറ്റജി അറിയാമായിരിക്കും. എല്ലാവരും ഇതിൽ കയറി എടുക്കും, അത് സ്റ്റോപ്പ് ലോസ് വയ്ക്കും. ആ സ്റ്റോപ്പ് ലോസ് മാരകമായിട്ട് പൊട്ടുമ്പോൾ നേരെ ഒന്ന് ഇവിടെ നിൽക്കും 515 നമ്മുടെ ലെവലിൽ എത്തും, മനസ്സിലായോ? അപ്പൊ നമ്മളെ പോലെ ക്ഷമയുള്ളവര് എന്ത് ചെയ്യും, അത്യാവശ്യം പതുക്കെ മതി, 4500 ഷെയർ ഇല്ലയോ, അത് 500 എത്തുമ്പോൾ നമ്മൾ എടുത്താൽ മതി എന്നുള്ള ഒരു ക്ഷമയുള്ള പശു വെള്ളം കുടിക്കുമെന്ന് പറയുന്ന പോലെ. അത്യാവശ്യം കൊള്ളാം, ഇ പി എസ് ഉണ്ട്, പിന്നെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്. ഈ ഒരു കൊറോണ കാരണം ആൾക്കാർ പാർട്ടി കുറച്ച് തോന്നും. അപ്പൊ അതാണ് അതിന്റെ കേസ്. അപ്പൊ നമ്മൾ എവിടെ എത്തിയത്, നമ്മൾ ചാർട്ടിന്റെ കേസിൽ എടുത്തിരുന്നേ. ഓക്കെ, അപ്പൊ നമ്മൾ സ്വിംഗ് ട്രേഡിംഗിന്റെ രണ്ട് സ്ട്രാറ്റജിയിലാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യും, കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആദ്യം പറഞ്ഞ ചെറുപ്പ് നമുക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പൊ നമ്മൾ ചാർട്ട് നോക്കുമ്പോൾ അത് നോക്കുക, ഫ്യൂച്ചറിൽ എത്ര പ്രാവശ്യം അവിടെ വന്ന് നോക്കും. ഇവിടെ ഇവിടെ വെച്ചിട്ടാ വന്നേ, അപ്പൊ ഇവിടെ വെച്ച് എത്ര പ്രാവശ്യം വന്നു, ഒരുപാട് അല്ലേ. അതെ, ഇവിടെ വന്നിട്ട് ഒന്ന് കയറി, ഇവിടെ വന്നിട്ട് ഒന്ന് ഡിപ്പായി, ആ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു, ഇവിടെ വന്നിട്ട് ഇറങ്ങിയുണ്ടായിരുന്നു. അപ്പൊ മാർക്കറ്റ് പീക്കിൽ നിന്നുകൊണ്ടായിരിക്കും അതൊരു സംഭവിച്ചത്. തീർച്ചയായിട്ടും നല്ല ലെവലാണ്. എന്തായാലും ഒരു ഈ ഒരു ഇതുകൂടി ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്താലും പറക്കാം, 100 കഴിഞ്ഞാലും എടുത്ത് പറക്കണം, 180 വരെയൊക്കെ പോകും പെട്ടെന്ന്.
ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ കേസ്. അപ്പൊ ഇത് നമുക്ക് ഇപ്പം റീട്രേസ്മെന്റ് പീരീഡ് ആണ്, നമ്മൾ നമ്മുടെ എൻട്രിയിലോട്ട് വന്നോണ്ടിരിക്കുന്നു. അടുത്ത് ഇനി വേറെ ഏതാണല്ലേ? ലെക്സ് നോക്കണം. നമ്മൾ ലെക്സ് നമ്മുടെ സ്വന്തമാണല്ലേ. ഓക്കെ, ലെക്സ് കണ്ടോ, ഇതിപ്പോ ലാസ്റ്റ് കാൻഡിൽ കണ്ടോ, അപ്പൊ അതൊരു ഫുൾ കാൻഡിൽ വന്നിട്ടുള്ളോ അല്ലയോ. അതിന്റെ ഒരു 50% എത്രയാണ്? 1816. ആ ഒരു ലെവൽ വെച്ച് വേണേലും എടുക്കാം അല്ലേ. ഇതൊരു വിക്ക് കൂടുതലാണ്, വിക്ക് കുറച്ചുകൊണ്ട് എടുക്കണം കേട്ടോ. കുറച്ചുകൂടി നമ്മള് പറ്റിപ്പോകും. ഇതാണെങ്കിൽ വിക്ക് കുറവ്, വിക്ക് 1782 സാധനം അല്ലേ. അവിടെ വെച്ചായിരുന്നെങ്കിൽ ഈ ഞാൻ ഈ പറയുന്ന മനസ്സിലാവാത്ത ആരെങ്കിലും പറയണം കേട്ടോ. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. അതായത് ഈ നമ്മള് ബോളിഞ്ചർ ബാൻഡ് ഇടില്ലേ, ഈ ബോളിഞ്ചർ ബാൻഡ് ഇടുമ്പോ അതിന്റെ അപ്പർ ബാൻഡിന്റെ പുറത്തേക്ക് കാൻഡിലുകൾ തള്ളി പോകുമ്പോ നമുക്ക് അത് പിന്നെ വീണ്ടും കുറച്ചും കൂടി മുകളിലേക്ക് പോവാൻ സാധ്യത ഉണ്ടെന്നാണോ അതിന്റെ ഒരു അർത്ഥം? അല്ല, ബോളിഞ്ചർ ബാൻഡ് ഞാൻ അറിഞ്ഞു പറഞ്ഞു, നോട്ട് ചെയ്ത് ഞാൻ നമുക്ക് എടുക്കാം. ഞാൻ പറയാം കേട്ടോ, അത് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത്, മറ്റുള്ളവർ പേടിക്കണ്ട, ഒന്നെന്ന് പറയുന്നത് ബോളിഞ്ചർ ബാൻഡിന്റെ അപ്പറിൽ എത്തുമ്പോ താഴെ ബോളിയെ നോക്കുക. മാർക്കറ്റ് സെന്റിമെന്റ്സ്, മാർക്കറ്റ് പേഴ്സണാലിറ്റി, മാർക്കറ്റ് പേഴ്സണാലിറ്റി അറിയില്ലേ, മാർക്കറ്റ് പേഴ്സണാലിറ്റിയും അതുപോലെ തന്നെ ബോളിയും നോക്കുമ്പോൾ രണ്ടും കൂടുതലാണ്, അതിന്റെ റിസൾട്ട് ലേറ്റസ്റ്റ് റിസൾട്ടും കൂടുതലാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് അപ്ഡേറ്റ് പ്രതീക്ഷിക്കണം. നമ്മളെപ്പോഴും മേലിൽ കയറി ഷോർട്ട് ചെയ്ത പണി കിട്ടും. ഇപ്പൊ ഞാൻ മറ്റേ ഈ ബോളിംഗ് ഇതിന്റെ ചോദിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ റാഡിക്കോ നമ്മള് 510 എടുത്തപ്പോ കറക്റ്റ് ബോളിഞ്ചറിന്റെ സെന്റർ ബാൻഡിലായിരുന്നു തട്ടി നിൽക്കണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ താഴേക്ക് വന്നിട്ട് 505 വന്നിട്ട് പിന്നെ 510 അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞ എടുത്ത് സ്വിങ്ങിക്കോ എന്ന് പറഞ്ഞത്. അപ്പൊ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടു മൂന്ന് ദിവസം പാടുന്ന അതിന്റെ ഡെലിവറി പെർസെന്റേജ് ഒക്കെ നല്ല കൂടുതലായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്ന സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോളിഞ്ചർ ബാൻഡും കൂടിയും നോക്കിയിട്ടാണോ ചേട്ടൻ പറഞ്ഞത് സ്വിങ്ങിക്കോ എന്ന് പറഞ്ഞത്? ഇപ്പൊ ലെക്സ് നമ്മുടെ കൈവിട്ട് പോയി, നമ്മൾ എത്രയൊക്കെ പറഞ്ഞു, നമ്മൾ 1580 സപ്പോർട്ട് ഉണ്ടല്ലോ, മാന്യമായിട്ട് സപ്പോർട്ട് ഇല്ലേ കണ്ടോ, ആ ലെവലിൽ നമ്മൾ പറഞ്ഞു 1580-40 പറഞ്ഞേ. ഞാൻ അങ്ങനെ മാക്സിമം താഴെ കിട്ടുമ്പോഴേ നോക്കുള്ളൂ. നല്ല വോളിയം വന്നിട്ടുണ്ടായിരുന്നു, അന്ന് വോളിയം നല്ല പടപടാന്ന് നിന്നു അല്ലേ, ആ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ എടുത്തത്. അപ്പൊ ഇനി ഞാൻ അത് ചിലപ്പോൾ 2000 പോവായിരിക്കും, പക്ഷെ ഷോക്കില്ലേ, നമ്മുടെ ഡാറ്റയിൽ ചെയ്തിട്ടില്ലേ. പ്രീവിയസ് റെസിസ്റ്റൻസ് ആണ് സാധാരണഗതിയിൽ അങ്ങനെയുള്ള സ്റ്റോക്കിൽ സപ്പോർട്ട് ആയിട്ട് പ്രവർത്തിക്കാറുള്ളത്. സാർ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാണ്. ശരിയാണ്, അത് പലപ്പോഴും ഈ പ്രീവിയസ് റെസിസ്റ്റൻസ് അത് വന്നിട്ട് അവിടെ തന്നെ നിൽക്കാറില്ല, കുറെ താഴേക്കും വരുന്ന കേസുകളുണ്ട്. ശരിയാണ്, അതൊരു കറക്റ്റാണ്. ഈ പറയുന്ന പോലെ നല്ല അപ്പ് ട്രെൻഡ് ഉള്ള സ്റ്റോക്കില് ഇന്നത്തെ ഫസ്റ്റ് തൊട്ട് മുന്നത്തെ റെസിസ്റ്റൻസ് ആയിരിക്കും ഇപ്പോഴത്തെ സപ്പോർട്ട്. അതെ, അങ്ങനെ നിൽക്കുന്നത്. അതായത് അതെ, നിങ്ങൾ പ്രൈസ് ആക്ഷൻ കൂടി വെച്ചിട്ട് മാക്സിമം നല്ല രീതിയിൽ മാത്രം സെലക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് പോകുന്നതിനേക്കാൾ മാക്സിമം താഴെ നിൽക്കുമ്പോൾ എടുക്കുക. അപ്പൊ ഇതുകൊണ്ടില്ലേ, ഇത് കണ്ടത്തെ നമ്മൾ എത്ര എടുത്തേ ഭയങ്കരമായിട്ട് ലെവൽ എടുത്തേ. കാരണം ഇവിടെ 1721 ഒന്നും ആരെങ്കിലും വിചാരിച്ചോ തിരിച്ചുവിടെ എത്തിയെന്ന്? കാലവല് കിട്ടി, കാലവല് അടിച്ച് കിട്ടിയില്ലേ. അപ്പൊ ഇത് തന്നെ ഇപ്പൊ നമുക്ക് കമ്മലിന്റെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ബോക്സ് ഔട്ട് സ്ട്രാറ്റജി ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞില്ല. ഇപ്പൊ ഞാൻ നോക്കി, ഇപ്പൊ ഇത് തന്നെ ഇപ്പൊ നമ്മൾ ഡെയിലി ചാർട്ട് എടുത്തേക്കാണ്. അപ്പൊ ഇതൊരു ഇവിടെ ഒരു റെസിസ്റ്റൻസ് കുറച്ച് പോയിന്റ് കിട്ടില്ല നമുക്ക് ഇവിടെ, റേഞ്ച് ഒരു സോൺ, ആ ഒരു സോൺ കിട്ടി. കറക്റ്റ്, എക്സാക്ട്ലി. അപ്പോ ഇവിടെ നമുക്ക് ഒരു സോൺ കിട്ടി. അപ്പൊ താഴെ നോക്കി അതിന്റെ വിവേപ്പല്ലോ, ഇവിടെ നമുക്ക് നല്ലൊരു പോയിന്റ് കിട്ടിയിരുന്നു, മനസ്സിലായില്ലേ. ഞാൻ പല പലർ പലർത്ത് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു റേഞ്ചിൽ നമ്മൾ എൻട്രി എടുത്തു. അപ്പൊ അതിന്റെ ഫണ്ടമെന്റലി സ്ട്രോങ് ആണ്, അതിന്റെ ആർഒയിൽ എനിക്ക് പ്രശ്നമില്ല, അതിന്റെ ഡെവലപ്മെന്റ് ഓക്കെയാണ്, അതിന്റെ ബിസിനസ് ഓക്കെയാണ്, അതിന്റെ മാനേജ്മെന്റ് ഓക്കെയാണ്, അതിന്റെ മാർക്കറ്റ് പേഴ്സണാലിറ്റി ഓക്കെയാണ്. മാർക്കറ്റ് പേഴ്സണാലിറ്റി ഞാൻ വരുന്ന ക്ലാസ്സിൽ പറയാം, എല്ലാം കൂടി പറഞ്ഞാൽ കൈകരത്തില്ല, ഞാൻ കവർ പോകുന്നുള്ളൂ. അപ്പൊ അതിന്റെ മാർക്കറ്റ് പേഴ്സണാലിറ്റി ഓക്കെയാണ്, വോളിയം വെയിറ്റ് ആവറേജ് ഓക്കെ ആയിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ EMA ഒക്കെ ആയിരുന്നു, അതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻ ഒക്കെ ആയിരുന്നു. അതിനുശേഷം ഇങ്ങനെയുള്ള വരും സാധനങ്ങൾ വരുമ്പോൾ നമ്മളൊരു അതിന്റെ ഒരു സപ്പോർട്ടും, മനോജ് സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? സാർ ഒന്ന് ചോദിച്ചൊരു കാര്യം, സാറിന് തോന്നുന്നു ആരോ ചോദിച്ചിരുന്നു ഇങ്ങനെ കാര്യം നമ്മളൊരു. ഇതിപ്പോ ഞാൻ ലെസിംഗ് ഡിസ്ട്രീസ് ആൾറെഡി 1580 പറഞ്ഞോണ്ട് ഒരു പക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വിചാരിക്കും, ഞാൻ പഴയ ഒരു ചാർട്ട് എടുത്ത് ആർക്ക് വേണേലും പറയാൻ തരും ഇല്ലയോ? അതെ, അപ്പൊ ഞാൻ അതാ പറഞ്ഞു, അതാ ഞാൻ പറഞ്ഞു, ഞാനിവിടെ ലൈവ് എക്സാമ്പിൾ പറയാം. നമ്മളിവിടെ കൊടുത്തിട്ട് പുതിയ ആൾക്കാരാണ് ചിലപ്പോൾ ഡൗട്ട് വരും, നമ്മൾ പഴയ ചാർട്ട് നോക്കി ചിലർ പറയാം പഴയ ചാർട്ട് നോക്കി അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ പോകുന്ന പറയും. പക്ഷെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ലെക്സ് ഇൻട്രസ് നമ്മൾ എത്ര 1580 പച്ചയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇല്ലയോ? അതെ, അത് അത് നമ്മൾ കൊടുത്ത സാധനങ്ങൾ പറയുന്നത്, നമ്മള് വേറെ ഉണ്ടാക്കി പറയുന്നല്ല, ശരി, അത് തന്നെയാണ് നമ്മൾ കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മള് ഇതാണ് ബോക്സ് ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നമുക്ക് അറിയാവുന്ന ഒരു സോണില് നമുക്ക് അറിയാവുന്ന ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ളതും മാർക്കറ്റ് പേഴ്സണാലിറ്റി സ്റ്റോക്കുകൾ ചേർത്ത് എന്റെ സപ്പോർട്ട് മീറ്റ് ചെയ്യാമോ ആരാണ്?
ആ ഒരു ചെയ്യുമ്പോഴാണ് നമുക്കൊരു ബോക്സ് കിട്ടുന്നത്. ശ്രീനാഥ് മനസ്സിലായാലോ അല്ലേ? ശ്രീനാഥ് ചോദിച്ചു. അപ്പൊ ശ്രീനാഥ് കേൾക്കുന്ന ശ്രീനാഥ് നമ്മൾ കുറേ വരയ്ക്കണം കേട്ടോ. ചുമ്മാ ഒരു ഫസ്റ്റ് കണ്ടെന്ന് വെച്ചാൽ ഒന്നും മനസ്സിലാവില്ല, ഒരു കുന്തും മനസ്സിലാവില്ല. ഞാനൊരു 10-400 ചാർട്ടൊക്കെ വരച്ചതിന് ശേഷം എനിക്ക് സംഭവം കത്തിയത് മനസ്സിലായോ? നമ്മൾ തരുന്ന സ്റ്റോക്കുകൾ തന്നെ നിങ്ങളുടെ സ്റ്റോക്കുകൾ തന്നെ സ്വയം വരച്ച് നോക്കുക. ഏതിനൊക്കെ ഒരു ബോക്സ് എന്തിനേറെ പറയുന്നു, നമ്മുടെ ഇൻട്രാഡേയിൽ വരെ അത് പറ്റും. ഇപ്പൊ ഞാൻ അവിടെ തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ട്രേഡിംഗ് ഒരു ക്ലാസ് തരാം കേട്ടോ, ചോദിച്ചു. അപ്പം ഇതിന്റെ കേസ് എടുക്കാൻ തന്നെ ഞാനൊരു 15 മിനിറ്റ് ചാർട്ട് നോക്കിയായിരുന്നു. ഇത് കണ്ടോ, കാണുന്നുണ്ടോ? അപ്പൊ ഇതിനെ ഒരു ചുമ്മാ ഒരു സാധനമായിട്ടൊന്ന് കൺസിഡർ ചെയ്യുക. കണ്ടോ കണ്ടോ കണ്ടോ? കൺസോളിഡേഷൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഡെയിലി ചാർട്ടാ സാർ? എല്ലാത്തിലും പറ്റും. ഏതാ ഡെയിലി ചാർട്ട് ആണോ? 15 മിനിറ്റ്. ഇത് ഇൻട്രാഡേ പ്രേമികൾക്ക് വേണമെങ്കിൽ പഠിച്ചതിന് ശേഷം മാത്രം. പക്ഷെ ഞാൻ ഇൻട്രാഡേ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല. അതിനു മുമ്പ് എന്നോട് വേറൊരാൾ ചോദിച്ചിരുന്നു ഓപ്ഷൻ സെല്ലിങ്ങിനെ കുറിച്ചിട്ട് ചോദിച്ചിരുന്നു. അതിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഇതിപ്പോ ഇത് ക്ലിയർ അല്ലേ? അതായത് അതിന്റെ ആ ഒരു ലെവലിൽ വരുമ്പോ അമൃതാഞ്ചൻ എന്ന് പറയുമ്പോൾ അതിന്റെ മാർക്കറ്റ് പേഴ്സണാലിറ്റി ഓക്കെയാണ്. മാർക്കറ്റ് പേഴ്സണാലിറ്റി അതിന്റെ ഒരു നത്തിങ് ബട്ട് ദ പോസിറ്റീവ് ട്രെൻഡ് ഓഫ് ദ ഷെയർ. ആ ഒരു ഷെയറിന്റെ പോസിറ്റീവ് ട്രെൻഡും അതിന്റെ മറ്റ് ബിസിനസ് സോറി ഫണ്ടമെന്റൽ സൈഡും ടെക്നിക്കൽ സൈഡും അതിന്റെ ഒരു അതെല്ലാം കൂടി ചേർന്നാണ് ഒരു മാർക്കറ്റ് പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നത്. ഞാൻ അത് വ്യക്തമായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഒരു ലേമാൻ മനസ്സിലാക്കുന്ന രീതിയിൽ. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി ഇനി ഇങ്ങനെ സാധനങ്ങൾ ഒരു നമ്മുടെ 15 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ചാർട്ട് എടുത്താൽ പോലും നമുക്കൊരു ഒരു ബ്രേക്ക് ഔട്ട് ഡെയിലി ചാർട്ട് വേണേലും കിട്ടും. ഓഫ് കോഴ്സ് പൈസ കളയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതിന്റെ താഴെ 516 താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചതിന് ശേഷം 529 530 റേഞ്ചിൽ എൻട്രി എടുക്കാം. ക്ലിയർ? സിംഗിൾ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നവർക്കും അങ്ങനെ റിസ്ക് എടുത്താൽ ചില കേസുകളിൽ പറ്റാറുണ്ട്. മനസ്സിലായോ? ഇത് ഇൻട്രാഡേക്ക് ചില കേസിൽ ഇതിപ്പോ ഇവിടെ വന്നിരിക്കുന്ന നിന്ന് നമ്മൾ എപ്പോഴെടുത്ത് 8-5 തീയതി നമ്മൾ വാച്ച് ചെയ്ത് 11 തീയതി ബ്രേക്ക് ഔട്ട് ആയില്ലയോ? അപ്പൊ ഇവിടെ വെച്ച് നമുക്ക് അത്യാവശ്യം ബുക്ക് ചെയ്ത് മാറുക. 500 ഭയങ്കര തീവ്രമായ ഒരു മേഖലയാണ്, അവിടെ കൊണ്ട് വെച്ച് തലവെക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ലെവലിൽ എത്തും. മനസ്സിലായോ? എഴുതി വെച്ചോളൂ. മാർക്കറ്റ് നല്ലൊരു ക്രാഷ് വരുമ്പോൾ ഈ ലാഡർ, ഈ അമൃതാഞ്ചൻ ലാഡർ പോയിക്കാണേ, നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. ഈ അമൃതാഞ്ചനൊക്കെ ഇനി ഒരു 530-520 ഒക്കെ സുഖമായിട്ട് എത്തും. എഴുതി വെച്ചോ. അപ്പൊ ഇന്നത്തെ കാര്യം നമ്മള് ഫിനാൻഷ്യൽ റേഷ്യോയെ കുറിച്ച് പറഞ്ഞു, അതിന് ROE ROC ആണ് പുതുതായിട്ട് പറഞ്ഞത്. എന്നാൽ നമ്മൾ EPS കുറിച്ച് പുതിയ ആൾക്കാർക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്തു. ബോക്സ് ബ്രേക്ക്ഔട്ട് ഇത് ആർക്കെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ? ബോക്സ് ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി പറഞ്ഞോളൂ, അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. ഡൗട്ട് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാട്ടോ. ഹലോ 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 ഒരാളും പറഞ്ഞാൽ മതി. അപ്പൊ നമ്മള് ബോക്സ് ബ്രേക്ക് ഔട്ട് പറഞ്ഞു, അതുപോലെ ബ്രേക്ക് ഔട്ട് റീട്രേസ്മെന്റ് എന്താണെന്ന് പറഞ്ഞു. ഇനി ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ പ്രശ്നമല്ല. അതുപോലെ മൂന്നാമത്തെ സ്ട്രാറ്റജി നമ്മൾ പറഞ്ഞു, എന്താ പറയുക, ഇൻസൈഡ് ബാർ ബ്രേക്ക് ഔട്ട്. അത് ക്ലിയർ ആണോ? ലാസ്റ്റ് കിട്ടുന്ന ക്യാൻഡിലിന്റെ മിഡിലിന് താഴെ നെക്സ്റ്റ് എൻട്രി എടുക്കുന്നു. മനസ്സിലായോ? ഇതൊക്കെ സ്ട്രാറ്റജി ആണെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ മാക്സിമം യൂസ് ചെയ്യുന്ന റീട്രേസ്മെന്റ് ഈ പറയുന്ന പോലെ സോണിലാണ് ഞാൻ കൂടുതൽ എൻട്രി എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ അതാണ് ഇന്നത്തെ സ്വിംഗ് ട്രേഡിംഗിന്റെ സ്ട്രാറ്റജി. ഇനി ഓക്കെ, വേറൊരു കാര്യം പറഞ്ഞു ശ്രീദാഗ്, ഓർമ്മിക്കാന്ന് പറഞ്ഞു ശ്രീദാഗ്, മറന്നുപോയോ? BBFS, what is BBFS? ബ്രേക്ക്ഔട്ട് ബോക്സ് സ്ട്രാറ്റജി ആണ്. ഈ ബ്രേക്ക് ഔട്ട് പിന്നെ എവിടെയെങ്കിലൊക്കെ കാണും, എവിടെയെങ്കിലൊക്കെ വായിച്ച് കിട്ടും. ഇത് നമ്മൾ വെറുതെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, ഈ കവും ലാഡറൊക്കെ. കവും ലാഡർ, അതായത് ബ്ലഡ് ബാത്ത് ഫസ്റ്റ് സ്പോട്ട്. മനസ്സിലായോ? അതായത് ഈ മാർക്കറ്റ് ക്രാഷ് ആവുന്ന സമയമല്ലേ. ഹലോ, അതായത് മാർക്കറ്റ് ഭയങ്കരമായിട്ട് ക്രാഷ് ആവുന്ന സമയത്ത് നമുക്ക് അറിയാവുന്ന സ്റ്റോക്ക് ആകുമ്പോ എളുപ്പമാ. ഇതില് വന്നിട്ടില്ല നോക്കുമ്പോ. ഓക്കെ, ഞാനൊരു 15 മിനിറ്റ് എടുക്കാണേ. ഇത് ട്രേഡിംഗ് വ്യൂ ആണ്, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ട്രേഡിംഗ് വ്യൂനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാമേ. തോന്നുന്നില്ല ഇത് ഉപയോഗപ്പെടുത്താൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും പുതുതായിട്ട് മനസ്സിലാവുന്നുണ്ടോ? പിന്നെ പറഞ്ഞോളാം. ഓക്കെ, ഇനി നമ്മുടെ BBFS, അതൊക്കെ എന്താ പറയാ, വൈൽഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് കേട്ടോ. മനോജ്, അതായത് ഇതിപ്പോ ഏതെങ്കിലും ഒരു ദിവസം ഭയങ്കരമായിട്ട് ഇടിവ് വരത്തില്ലേ, അപ്പൊ നമ്മുടെ ലോണർ സ്റ്റോക്കിൽ വെച്ച് നിങ്ങൾക്ക് നല്ല കളി കളിക്കാം. എങ്ങനെ വെച്ചാല് അതിന്റെ CPR എടുക്കുക. CPR എടുക്കുക. അപ്പൊ ഈ 10th എന്തോ ഇടി വന്നിട്ടുണ്ട്, എന്തോ ക്രാഷ് വന്നിട്ടുണ്ട്, അന്ന് നല്ലൊരു ക്യാൻഡിൽ വന്നു. അതിനുശേഷം അത് ബ്ലഡ് ബാത്ത് അല്ലേ, അന്നത്തെ മാർക്കറ്റ് ക്രാഷ് ആവുന്നതിന് നമ്മൾ എന്താ പറയുക, ബ്ലഡ് ബാത്ത് അല്ലേ. ബ്ലഡ് ബാത്ത് BBFS. ശ്രീനാഥ് പറഞ്ഞോളൂ, എന്താണ് ബ്ലഡ് ബാത്ത് ഫസ്റ്റ് ലൈൻ സപ്പോർട്ട്? ഓക്കേ, ശ്രീനാഥ് പറഞ്ഞേ.
ബ്ലഡ് ബാത്ത് ഫസ്റ്റ് ലൈൻ സപ്പോർട്ട്. ബ്ലഡ് ബാത്ത് വരുന്ന ദിവസങ്ങളിൽ അമ്മാതിരി സ്റ്റോക്കിന്റെ ഫസ്റ്റ് ലൈൻ സപ്പോർട്ട് തിരിച്ചു കണ്ടോ, ഇത് കണ്ടോ, വന്നിട്ടില്ല കൂടുതൽ കൂടുതൽ സ്റ്റോക്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും നല്ല ക്യാഷ് വരുമ്പോ. ഇത് കണ്ടോ, ഇത് ഓക്കെ, ഇത് കണ്ടോ, ഇത് ഫസ്റ്റ് ലൈൻ ആണേ. അതെ അതെ, അത് നല്ലൊരു ക്രാഷ് വന്ന സമയത്ത് ഈ നമ്മുടെ ലാർജ് സ്റ്റോക്കുകൾ എന്താ സംഭവിക്കുന്ന വെച്ചാൽ അതിന്റെ ഫസ്റ്റ് ലൈൻ സപ്പോർട്ട് ചെയ്ത് തിരിച്ച് പുൾ ബാക്ക് ചെയ്യും, അല്ലെങ്കിൽ സെക്കൻഡ് ലൈൻ. പക്ഷെ 90% കേസിലും ഫസ്റ്റ് ലൈനിൽ നിന്ന് പുൾ ബാക്ക് ചെയ്യും, ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈൻ ഇടയ്ക്കുള്ള സാധനം നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കാം. മനസ്സിലായോ? ഇനി ഇവിടെ കണ്ടോ, ഇവിടെ കണ്ടോ, ഈ സാധനം കണ്ടോ, മാത്രം ഇതിൽ നോക്കി, ഇതിൽ വന്നിട്ട് തന്നെ അന്ന് എന്തോ ക്രാഷ് ഉണ്ടായെന്ന് തോന്നുന്നുണ്ട്. എന്തിന് ഇവിടെ വന്ന് ഈ ഒരു ഫസ്റ്റ് ലൈൻ സപ്പോർട്ട് തിരിച്ചു കയറി. അതുപോലെ ഇവിടെ വന്നിട്ട് ഇവിടെ പോയില്ല, ഇവിടെ കണ്ടോ, ഇവിടെ കണ്ടോ, ഇവിടെ നല്ല ക്രാഷ് ചെയ്ത് ഫസ്റ്റ് ലൈൻ സപ്പോർട്ട് തിരിച്ചപ്പോ. ഇങ്ങനെ ഒരു കാര്യം മനസ്സിൽ വെച്ചിരിക്കുക, ബി ബി എഫ് എസ് ബ്ലഡ് ബാത്ത് ഫസ്റ്റ് ലൈൻ സപ്പോർട്ട്, അത് ഒന്ന് മനസ്സിൽ വെച്ചാൽ വളരെ ഉപകാരപ്പെടും നിങ്ങൾ വളരെ ഉപയോഗപ്പെടും. ഓക്കെ, അത് ആർക്കും ഡൗട്ട് ഉണ്ടോ? ഇനി വേറെ സ്റ്റോക്ക് നമ്മുടെ ഏതാ, നമ്മുടെ ആർ പി അല്ല, ഇതാണ് അതിന്റെ അതിന്റെ കണ്ടോ, ഇവിടെ കണ്ടായിരുന്നോ കണ്ടോ. അപ്പൊ അതൊന്ന് മനസ്സിൽ വെച്ചിരിക്കുക, അത് നിങ്ങള് ഈ പറയുന്ന നോട്ട് ചെയ്ത് വെച്ചിരിക്കുക, എന്തെങ്കിലും ഉപയോഗപ്പെടും. ബിനോയ്, ഞാൻ എല്ലാരും പേര് വിളിക്കട്ടെ, ശ്രീരാഗ്, ഓക്കെ, സുജിത്, സുജിത് ഭായ് ഒന്നും പറയുന്നില്ല നിങ്ങള്, ഇന്നലെ ഒരുപാട് പേര് എന്നെ തല്ലുമായിരുന്നു, ഇന്നലെ ക്ലാസ് വെച്ചിരുന്നെങ്കിൽ അതുകൊണ്ടാണ് മാറ്റിയത്. ഒരുപാട് പേര് എന്നെ തല്ലു, അവർക്ക് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിരുന്നു, അതൊന്നും മാറ്റി വെക്കാൻ പറഞ്ഞു, പിന്നെ കുറച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇന്ന് ഞാൻ ആരോട് ചോദിക്കാൻ പോയില്ല കേട്ടോ, ഒന്ന് ഡയറക്റ്റ് അങ്ങ് ചെയ്തു. ഓക്കേ ഓക്കേ, ഇന്ന് വന്നു ബിഗ് ബോസ് ഉണ്ടോ, ഒന്ന് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞോട്, പറയുന്നില്ല ബിഗ് ബോസ് ഒന്ന് ക്യാൻസൽ ചെയ്യുന്നു. ഇവിടെ വേറെ റൂമില് വൈഫ് ഇട്ട് നോക്കിക്കൊണ്ടിരിക്ക, ഞാൻ വേറെ റൂമിൽ കേറിയതാ ഇപ്പോ. ആണോ ബിഗ് ബോസോ? ഓക്കെ, അപ്പൊ നമ്മള് ഇന്നത്തെ കാര്യത്തില് നിങ്ങൾ അതൊക്കെ നോട്ട് ചെയ്താലേ നല്ലതായിരിക്കും, ഞാൻ പിന്നെ ഒരു പവർ പോയിന്റ് രീതിയിലോട്ട് പോവാത്തതാണ്. അപ്പൊ ഇത് മനസ്സിലാകുന്നുണ്ടല്ലേ കുറച്ച് കാര്യങ്ങള്? ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാം, പൊസിഷൻ സൈസ് അങ്ങ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ, കൗ മിൽക്കിംഗ്, ലാഡർ, ലെഡ്ജർ, എല്ലാവർക്കും അറിയില്ല ലെഡ്ജർ, ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ, പെട്ടെന്ന് പറയൂ, അറിയാത്തവർ മാത്രം പറയൂ, അറിയാത്ത, ഓക്കെ, ആരെങ്കിലും എന്ന് പ്രതീക്ഷിക്കുന്നു, 1, 2, 3, 4, 5, 6 ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ലെഡ്ജർ ക്ലിയർ ആണ്. അടുത്ത് നമ്മൾ വോളിയം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഇന്നത് നടക്കത്തില്ല, ഫിനാൻഷ്യൽ റേഷ്യോസിനെ കുറിച്ച് കുറച്ച് നമ്മൾ ഡീപ്പായിട്ട് പറഞ്ഞു. അപ്പൊ അടുത്ത ആഴ്ച നമ്മള് ഫിനാൻഷ്യൽ റേഷ്യോയും അതുപോലെ തന്നെ ഇത് ഈ ഫിനാൻഷ്യൽ റേഷ്യോയില് വരുന്നതാണ് എന്താ പറയുക, ലിവറേജ് റേഷ്യോ ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഉണ്ട്, ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട്, ഫിനാൻഷ്യൽ റേഷ്യോ ആണ് ആർ ഒ സി എന്ന് പറയാറുണ്ട്, തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ റേഷ്യോ തന്നെയാണ്. പക്ഷേ പ്രോസസ് ഫിനാൻഷ്യൽ റേഷ്യോയിൽ അണ്ടർ വരുന്ന പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ആണ് ഈ ആർ ഒ സിയും ആർ ഒ ഇയും ഇ പി എസ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഫിനാൻഷ്യൽ റേഷ്യോയിലെ മറ്റു കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പഠിക്കാം, എല്ലാം കൂടി ഇന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ ക്രാഷായി പോകും, എന്റെയും ക്രാഷാവും. പിന്നെ നമ്മൾ ഇന്ന് പഠിച്ചത് ബോക്സ് ടൈപ്പ് ബ്രേക്ക്ഔട്ട് പഠിച്ചു, അതുപോലെ തന്നെ ഇൻസൈഡ് ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട്, അത് നമുക്ക് അടുത്ത വേറെ ക്ലാസ്സിൽ കുറച്ച് ഡീപ്പായിട്ട് ലൈവ് നോക്കാം. പിന്നെ ബി ബി എഫ് എസ് നമ്മുടെ ഷോർട്ട് ഫോം, പിന്നെ ഇതൊക്കെയാണ് അത് മെയിൻ കാര്യങ്ങൾ. പിന്നെ വേറെ കാര്യം, എന്നോട് കുറച്ച് പേര് ചോദിച്ചിരുന്നു, നിങ്ങളുടെ രതീഷ് ആണെന്ന് തോന്നുന്നു, രതീഷ് രാജേഷ് ആർക്ക് ചോദിച്ചിരുന്നു, നമ്മൾ ഓപ്ഷൻ സെല്ലിങ്ങിനെ കുറിച്ച് ചോദിച്ചിരുന്നു. അത് ഈ ഓപ്ഷൻ സെല്ലിംഗ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ്, പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് അതിൽ നമുക്ക് ഒരുപാട് ക്യാപിറ്റൽ വേണം. അതായത് നമ്മളിപ്പോ ടാറ്റ മോട്ടോർസ് അല്ലെങ്കിൽ വേറെ ഏതാണ് റിലയൻസിന്റെ ഇപ്പൊ നിൽക്കുന്നത് എത്രയാണ് ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്, പെട്ടെന്ന് പറയാം, അറിയാവുന്നവർ മനസ്സിലാക്കാം, അറിയാത്തവർ നോ ഇഷ്യൂസ്. കുറച്ച് പേര് ചോദിച്ചിരുന്നു ഈ ഓപ്ഷൻ സെല്ലിംഗ് എന്ന് പറയുന്നത് രണ്ട് ഇഷ്യൂ ആണ്, പറയുന്നത് അത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്തെങ്കിലും വച്ചില്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ മൊത്തം വൈപ്പ് ഔട്ട് ആയി പോകും. അതായത് നമ്മളിപ്പോ റിലയൻസിന്റെ ഇപ്പോഴത്തെ വരെ 2000 രൂപയാണ് അല്ലേ, ഫോർ എക്സാമ്പിൾ 2000 വെച്ചോളൂ, നമ്മൾ 2100 അല്ലെങ്കിൽ 2200 ഓപ്ഷൻ സെല്ല് ചെയ്യും, അതിനാണ് ഓപ്ഷൻ സെല്ലിംഗ് എന്ന് പറയുന്നത്. 2100 ഒരു ഓപ്ഷൻ മേടിക്കുന്നതിന് വളരെ കുറച്ച് പൈസ മതി, ഒരു 5000-6000 രൂപ മതിയാവും. പക്ഷെ നമ്മൾ 2200 ഓപ്ഷൻ വിൽക്കുന്നതിന് ഏകദേശം 15,000-20,000 രൂപ വേണ്ടി വരും, മനസ്സിലായോ? അപ്പൊ ഈ ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന പുള്ളികൾ എന്താ ചെയ്യുന്നത്, അവരുടെ നല്ല ക്യാപിറ്റൽ ആണ്, 1-2 കോടി ഒക്കെ കാണും. അപ്പൊ അവരെന്തെന്ന് വെച്ചാല് ഈ 2000 റിലയൻസിന്റെ ഇപ്പോഴത്തെ ഒരു അറ്റമണി എന്ന് പറയുന്ന 2000 രൂപയാണെങ്കിൽ അവർ 2500-2600 ഓപ്ഷൻ ചുമ്മാ വിൽക്കും. അപ്പൊ ഒരുപാട് ക്യാഷ് വേണം, 1-2 കോടി ഒക്കെ വേണം, അത്രയും ക്യാഷ് വേണം. അപ്പൊ ചിലരൊക്കെ എന്താ പറയുക, സ്ക്രീനിലൊക്കെ ഇടാറുണ്ട്, ഹിന്ദിക്കാരും മലയാളികളൊക്കെ ഇങ്ങനെ ഇടാറുണ്ട്. പക്ഷെ അവർ ഓർക്കും അവരുടെ കയ്യിലുള്ള ക്യാപിറ്റൽ ഏകദേശം
ഒരു കോടി രൂപയാണ്. അപ്പൊ ഒരു കോടി രൂപ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു 10 കോടിക്ക് ലിവറേജ് എടുത്ത് അവർ ചെയ്യുള്ളൂ. അങ്ങനെ ഒരു കോടി കയ്യിൽ വെച്ചിട്ടാണ് അവർ 53,000 രൂപ പ്രോഫിറ്റ് കാണിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അതാണ് ചില ചോദിച്ചത്, ഓപ്ഷൻ റൈറ്റിംഗ് എന്ന് പറയുന്നത് വളരെ സേഫ് ആണോ ഈസി ആണോ? ഒരിക്കലും അല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ആരും പറഞ്ഞാൽ ആന ചാടുന്ന പോലെ അന്നാർ ചാടാൻ പറ്റത്തില്ല. നമുക്ക് അത്രയും ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. പക്ഷേ അത്രയും ക്യാപിറ്റൽ ഇല്ലാത്ത നമ്മളെ പോലുള്ളവർക്ക് ഭയങ്കര ചെയ്യാൻ ഭയങ്കര പാടാണ്. നമ്മൾ മാക്സിമം ഒരു ലക്ഷം വെച്ചിട്ടായിരിക്കും സബ് കൂടുതൽ പേര് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയുള്ളവർക്ക് ഓപ്ഷൻ ആ ഒരു അത്രയും വലിയ ഓപ്ഷൻ റൈറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കേസ് തന്നെയാണ്. പക്ഷെ അതിന്റെ ബാക്ക് എൻഡിൽ ഇതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. എന്നെ കുറിച്ച് ഒരു ചോദിച്ചിരുന്നു, അതാണ് ഞാൻ ഇത് പറഞ്ഞത്. ഞാൻ ചോദിച്ചിരുന്നു അതിനെ കുറിച്ചിട്ട്. പൈസയിലാണ് സാർ പിന്നെ ഇപ്പൊ ഒരു ട്രെൻഡിങ് ആയിട്ട് ഒക്കെ നിൽക്കുന്നുണ്ട് നമ്മളെ ഈ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അതില് ഓപ്ഷൻ ട്രേഡിംഗിന്റെ സംഭവങ്ങളെ പ്രോഫിറ്റബിൾ ആയിട്ട് ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തി കഴിഞ്ഞാലും അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സിൽ അത്ര വലിയ റിസ്ക് ഇല്ലല്ലോ. അപ്പൊ ഇത്രയും നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ നമുക്ക് കഴിയുമെങ്കിൽ വൈ കാൻ വി ഗോ ഫോർ ഫ്യൂച്ചേഴ്സ്? അപ്പൊ അതിനെ കുറിച്ചിട്ട് ഒരു സംഭവങ്ങൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നമ്മളെ കാര്യങ്ങൾ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ കുറച്ചും കൂടി പഠനത്തിൽ ഇപ്പൊ നമ്മളിപ്പം പ്രധാനപ്പം എനിക്ക് റൈസിൽ കുറച്ച് എക്സ്പീരിയൻസ് ആളാണെന്ന് തോന്നുന്നു. കാരണം പുതിയ ആൾക്കാർ വന്നിട്ട് ഈ ഓപ്ഷൻ ചെയ്തിട്ട് വെള്ളത്തിലാവണ്ട വെച്ചിട്ട് അങ്ങനെ ചെയ്യാത്തത് തീർച്ചയായിട്ടും നമുക്ക് കുറച്ചുകൂടി എഴുതിയതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. പക്ഷെ അതൊരു ഈ പറയുന്ന പോലെ നമ്മള് അവർ അതുപോലെ ചെയ്താൽ മാത്രമേ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. കാരണം ഓപ്ഷൻ റൈറ്റിംഗിലെ ലോസ് എന്ന് വെച്ചാൽ അൺലിമിറ്റഡ് ആണ്. അറിയില്ലേ റൈസലിന് അറിയില്ലേ? രണ്ടായിരത്തിന്റെ ഒരു ഓപ്ഷൻ സെല്ല് ചെയ്തിട്ട് തിരിച്ച് 2500 രൂപ നമ്മുടെ കയ്യിലുള്ള പൈസ പോകുള്ളൂ. അതുകൊണ്ട് പുതിയ ആൾക്കാര് പാടില്ല. ഈ പറഞ്ഞ ഞാന് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുമ്പോൾ തന്നെയാണ് നിങ്ങളുടെ കയ്യിൽ നിന്നും പൈസ. അതെ അതെ. പിന്നെ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ട് ഇക്വിറ്റിയിൽ നിന്ന് നിങ്ങൾ എപ്പോഴാണോ പൈസ ഒരു നല്ല സ്റ്റേൺ ആയിട്ട് 1 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ആ ഒരു ലക്ഷം വേണോ തീർച്ചയായിട്ടും. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ വരും സെക്ഷനിൽ ഇത് എക്വിറ്റി ഒന്ന് കവർ ചെയ്ത് അറ്റ്ലീസ്റ്റ് എല്ലാ മെമ്പേഴ്സും ഒരു ഒരു നല്ലൊരു സ്റ്റേബിൾ ആയതിന് ശേഷം അതിലോട്ട് അതിലോട്ട്. കാരണം അപ്പൊ ഞാൻ അപ്പം നമ്മളിപ്പോ ഇതിൽ നിന്ന് തന്നെ ഒരു 10 നല്ലൊരു അമൗണ്ട് ഡെയിലി 500,000 ഉണ്ടാക്കാൻ പറ്റില്ല. അത് തന്നെ നമുക്ക് ഒരു വലിയ കാര്യമാണ് തീർച്ചയായിട്ടും. ചിലപ്പോ തന്നെ ഒരു സ്ട്രോങ് ആവാൻ പറ്റും. അതാണ് ബേസ്. ഇപ്പോ നമ്മൾ റിലയൻസ് എടുത്തു മൂവ്മെന്റ് കറക്റ്റ് അറിയാം. ഇപ്പൊ അവിടെ ഓപ്ഷൻ ചെയ്യാം ആ ലെവലിൽ. ട്രേഡ് ഫോർ ലിവിംഗ് ആണല്ലോ. അതെ. അതുപോലെ തന്നെ ഓപ്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇൻഷുറൻസ് ആണ്. അതായത് ഇപ്പൊ ഫൈസൽ ഒരു 1000 റിലയൻസ് മേടിച്ചു, അതറിയാലോ. അപ്പൊ അറിയാത്തവരെ പറയാം. അതാണ് ആരോ പറയുന്ന പോലെ നമ്മള് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ 150 രൂപ നമ്മൾ ഒരു ഇൻഷുറൻസ് എടുക്കും. ആ ഇൻഷുറൻസ് ആണ് ഓപ്ഷൻസ് പറയുന്നത്. ഇവിടെ ചുമ്മാ ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ഫ്ലൈറ്റ് പോകുന്നതിന് പകരം ചുമ്മാ ഇൻഷുറൻസ് എടുത്ത് നോക്കി ഒരു കാര്യമില്ല. ഫ്ലൈറ്റ് എന്തെങ്കിലും സംഭവിച്ചാൽ പൈസ കിട്ടും, അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ആ സംഭവം നടക്കുന്നത്. അത് എന്താ പറയാ, അൺഫോർച്ചുനേറ്റ്ലി ആരും പറഞ്ഞുകൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ആരും മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ പൈസ പറഞ്ഞ പോലെ ഞാനൊരു 1000 ഷെയർ മേടിച്ചു, അല്ലെങ്കിൽ 2000 ഒരു ലോട്ട് 250 അല്ലേ? അതെ, 250 ഒരു ലോട്ട് ഞാൻ മേടിക്കുന്നുണ്ടാവും. അപ്പൊ 2100 സി മേടിക്കുന്ന ആ സമയം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 1850 അല്ലെങ്കിൽ 1900 ഔട്ട് ഓഫ് വാങ്ങണം. അതെ, സിക്ക് വരെ സ്റ്റോക്ക് വാങ്ങിക്കുക, അറ്റ്ലീസ്റ്റ് ആ പി ഇൻഷുറൻസ്. അപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ ഒരു പൈസ നമ്മുടെ യൂട്യൂബിലുണ്ടോ? വാട്സാപ്പിലുണ്ടോ? ഇതിലുള്ള എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ശ്രീരാഗ്, റിജു, എല്ലാരും പേര് വിളിക്കുന്നത് അനു. അനു എവിടെയാണ്? അനു ഒന്നും പറയുന്നില്ല, ഇറങ്ങിയോ? ഓക്കെ, ഓഫീസിലൊക്കെ ആണെന്ന് പറയുന്നു. അപ്പോ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങള്. ഫ്യൂച്ചർ റീട്ടെയിലിന്റെ ഒരു സാധ്യത എങ്ങനെയാണ്? കാരണം ഞാൻ അതിനകത്ത് ചെറുതായിട്ട് കുടുങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു സാധ്യത എങ്ങനെയാണ്? കാരണം ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അതിനകത്ത്. ഞാനത് ആരോട് ഞാൻ പറയണം, ആ സ്റ്റോക്കാണ് ഞാൻ എന്തെങ്കിലും പറയും. പക്ഷെ മറ്റു സ്റ്റോക്ക് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ ബുക്ക് ചെയ്യുന്ന എന്റെ ഒരു എക്സ്പീരിയൻസ് പറയട്ടെ. ഐ ഗോട്ട് ഇൻടു ഫ്യൂച്ചർ എന്റർപ്രൈസ് ഉണ്ടല്ലോ, ഞാൻ അത് 22 രൂപ ഉള്ളപ്പോ വാങ്ങിച്ചതാ. പിന്നെ ഒരു വലിയ ലോസില് ഓൾമോസ്റ്റ് 18 വരുമ്പോ വിത്തോ. ഇപ്പൊ അത് നിൽക്കുന്നത് 10-11. ഫ്യൂച്ചർ എന്റർപ്രൈസസ് ഫ്യൂച്ചർ എയ്റ്റലിന്റെ പേരന്റ് കമ്പനിയാണ്. സെയിം ഗ്രൂപ്പ്, ഇതിന്റെ പേരന്റ് കമ്പനിയാ. സോ ഐ ലേൺ ദ ലെസൺ. ഞാൻ പഠിച്ചത് എന്താ പറഞ്ഞത്, നെവർ സ്റ്റെപ്പ് ഇൻ ടു സിങ്കിംഗ് ഷിപ്പ്. സിങ്കിംഗ് ഷിപ്പ് വെള്ളത്തിലെ കാലിടണ്ട. ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു കാര്യം കൂടി പറയാനുണ്ട്.
അല്ല എനിക്ക് കിട്ടിയ ഒരു ഉപദേശം പറയാം, അങ്ങനെ ഞാൻ പറയാനാണല്ല. ഞാൻ ഇതുവരെ റിലയൻസ് ആയിട്ട് ഇപ്പോൾ ടൈപ്പ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഫ്യൂച്ചർ. കിഷോർ ബയാനി അതിന്റെ ഓണർ പതിനൊന്നായിരം കോടിയായ തരത്തിലാണ് ഉള്ളത്. പക്ഷേ ഈ ഡീല് കൊണ്ട് റിലയൻസിന് മാത്രമേ നേട്ടമുള്ളൂ. എനിക്ക് ഇക്വിറ്റിയിലൊന്നും കാര്യമായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിൽ തല വെക്കണ്ട, എന്തെങ്കിലും ഒഴിവാക്കാൻ പറ്റുന്നെങ്കിൽ ഒഴിവാക്കുക എന്നാണ് ചില വിദഗ്ധ ഉപദേശം കിട്ടിയത്. എത്രത്തോളം കാര്യമുണ്ട് എനിക്കറിയില്ല. എനിക്കതിൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ല, ഞാൻ പറഞ്ഞതാണ്. ഇവിടെ ചോദിച്ചുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഡീൽ കൊണ്ട് റിലയൻസിനെ കാര്യമുള്ളൂ, അതുകൊണ്ട് അതിന്റെ കമ്പനിയിൽ കാര്യമായ മാറ്റം വരാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. പേഴ്സണലി എനിക്കും അതിനെ കുറിച്ചൊരു നല്ല അഭിപ്രായമില്ല. കാരണം നമ്മുടെ സ്ക്രീനിൽ വരുന്ന കേസ്, നമ്മുടെ ദൃഷ്ടിയിലേ വരുന്ന കേസല്ല. ഇവൻ മാഷ പറഞ്ഞാൽ എന്റെ വേറെ ഫ്രണ്ട് ഇങ്ങനെ മേടിച്ചിട്ടുണ്ട് പുള്ളി ഉള്ള കേരളത്തിൽ. അതിന്റെ നല്ല കാലത്ത് സർ, അതിന്റെ നല്ല കാലത്ത് ഈ ഫ്യൂച്ചർ കൺസ്യൂമർ ഉണ്ടല്ലോ, അത് എപ്പോഴും ഒരു 35-45 റേഞ്ചിൽ കളിക്കുന്ന ഒരു സ്റ്റോക്ക് ആയിരുന്നു. 35 വരും, പിന്നെ 45 പോകും, വീണ്ടും 35 വരും, വീണ്ടും അങ്ങനെ പോകും. ആ സമയത്തൊക്കെ കാശ് എടുത്തൊരു സംഭവമാണ്. പിന്നീട് അവരെ ന്യൂസ് ഒക്കെ പുറത്തു വന്നു, കമ്പനി കടത്തിലാണെന്നും പിന്നെ ആ ഭാഗം പോയിട്ടില്ല. പിന്നെ പുള്ളിനെ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് ഇപ്പൊ സാറിപ്പോ ഇൻവെസ്റ്റ് ചെയ്ത് അടുത്താണോ? അതൊന്നും 1 ഇയർ ബാക്ക്. അത് ഏകദേശം